അപ്പോ നിങ്ങൾ ക്ലാസ്സിലേക്ക് പോയിക്കോളെ. മാസ്റ്റർ എത്ര കുട്ടികളുണ്ട്? എനിക്ക് രണ്ടാണും ഒരു പെണ്ണും. എന്റെ മകൻ വിശാല മിടുക്കിയാണ്, ഓട്ടത്തിന് ഒന്നാം സമ്മാനം നേടിയിരിക്കുകയാണ്. പക്ഷെ ഭയങ്കര വായാടി, വീട്ടിൽ വന്നാൽ പുസ്തകം നിവർത്തി നോക്കുകയില്ല. പുസ്തകം എന്തിനാ നിവർത്തി നോക്കുന്നത്? ക്ലാസ് ഇച്ചക്ക ചില്ലയാണ്, കുറച്ച് മൂളയുണ്ട്, പിന്നെ ആരുടെ മൂള. അപ്പൊ മോളും ക്ലാസ്സിലേക്ക് പോയി. മാസ്റ്റർ വരണം. എന്റെ ഈ സ്കൂളിൽ മാസ്റ്ററെ തന്നെ കിട്ടണമെന്ന് എനിക്ക് വലിയ നിർബന്ധമായിരുന്നു. അതിപ്പോൾ സാധിച്ചു. ഇരുന്നാട്ടെ. വളരെ സന്തോഷം. അല്ല, പിള്ളേർ ഒന്നും കൂടിയല്ല, പുതിയ ഹെഡ് മാസ്റ്ററെ കാണാനാണ്. അത്രയും കുസൃതികളാണ്. ആ, ഇനി വലിയ കുറെ ചിലവാകും. നിങ്ങൾ എന്തിനാ നോക്കി നിൽക്കുന്നത്? നിങ്ങൾക്ക് എന്ത് വേണം? നമസ്കാരം സാറേ. നമസ്കാരം സാറിനെ. പാടാനറിയാം? കൊള്ളാം. ഞാൻ പാടാനല്ല, നിങ്ങളെയൊക്കെ പഠിപ്പിക്കാനാണ് വന്നിട്ടുള്ളത്. നേരമായല്ലോ, പ്യൂൺ ഹസ്ബിൽ അടിച്ചേക്കു. നീ ക്ലാസ്സിലേക്ക് പോയിക്കോ. മാസ്റ്റർ ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, ശമ്പളം വാങ്ങിക്കണമെന്നല്ലാതെ വേറെ ഒന്നിനും ഇവിടുത്തെ സാറന്മാർ കിട്ടത്തില്ല. അതെല്ലാം ശരിയാവും. ക്ലാസ്സിലേക്ക് പോകാൻ. കുരുമുളൻ, നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ബെല്ലടിച്ചില്ലേ? ബെല്ലടിച്ചു. പിന്നെ മാനേജറുടെ വീട് വരെ ഒന്ന് പോകണം. അത് പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, കമ്മാലിയൊക്കെ ഒന്ന് അടിച്ചു കെട്ടണം. എന്നാൽ തനിക്ക് ശമ്പളം തരുന്നത് മാനേജറുടെ വീട്ടിൽ ജോലി ചെയ്യാനല്ല, സ്കൂളിലെ ജോലി നോക്കാനാ. താൻ പോയി ക്ലാസ്സുകളെല്ലാം അറ്റൻഡൻസ് ബുക്ക് എല്ലാം കൊണ്ടുവന്ന് വെച്ച്, ചോക്ക് പീസ് എല്ലാം കൊണ്ടുവന്ന് വെച്ച്, പിള്ളേർ കുടിക്കാനുള്ള വെള്ളമൊക്കെ തയ്യാറാക്കി വെക്കും. ഇവിടെ പ്രാർത്ഥനാ ഗാനവും അസംബ്ലി ഒന്നും ഇല്ലേ? അയ്യോ അയ്യോ, അങ്ങനെയുള്ള കുഴപ്പമൊന്നും ഇവിടെ. ശരി ശരി, താമോ ജോലി നോക്കോ. എന്റെ സാറേ, എന്ത് ചെയ്യാനും മാനേജറുടെ കാര്യം വലിയ കഷ്ടം. രണ്ടും മൂന്നും മാസത്തെ ശമ്പളം കിട്ടാനുള്ളത്. രണ്ടും മൂന്നും മാസത്തെ ശമ്പളം ബാക്കി കിട്ടാനുണ്ടോ? ശരി ശരി, നിങ്ങൾ ക്ലാസ്സിൽ പോണം. Come on!
I'll sit down. Come on, attendance. T.C. Gobalapulla. Present, sir. K. Rekhu. Present, sir. C.S. Ambiya. Present, sir. Silence! Silence! Indira Chirikinata. Pinara present the Johnny, sir. Johnny. Aray, Johnny. Aray, Johnny. Oh, oh, Neo. Stand up on the bench. Hmm. In the mailing, you get the ghetto. Mahabal Tabir. Yes, sir. Yes, Mahadevan. I'm going to go to the school. I'm going to go to the school. Jaya 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 Janma Bhoomi Jaya 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 Bharat Bhoomi Jaya 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 Janma Bhoomi Jaya 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 Bharat Bhoomi Jaya 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 Janma Bhoomi Jaya 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 Bharat Bhoomi
രണ്ടാം ക്ലാസ്സിലെ ബോസ് സ്റ്റാൻഡിലോട്ട് കാലിളകി കിടന്നത് നന്നാക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് നന്നാക്കിയോ? അതെല്ലാം ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ, ഇനി ഞാൻ ശരിപ്പെടുത്തണം കേട്ടോ. അഡ്മിഷൻ രജിസ്റ്റർ ഇനി എടുക്കും. മരണം ഇരിക്കണം. പിന്നെ മാസ്റ്റർ, ഇവിടെ കുട്ടികളെ ചേർത്ത് തുടങ്ങിയെന്ന് കേട്ടല്ലോ. കുറെ കുട്ടികളെ ചേർത്തു. എന്നോട് ഒന്ന് ആലോചിച്ചിട്ട് പോരായിരുന്നു. 25 രൂപ തരുന്നവർക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കാവൂ. അതാണ് ഇവിടത്തെ ചിട്ട. ഏയ്, അങ്ങനെ ചെയ്തുകൂടാ. പണം ചിലര് തന്നേക്കും, പക്ഷേ പാവങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്യും? ഓ, പാവങ്ങളുടെ കുട്ടികൾ, അവരെ പഠിക്കണ്ട. പാവപ്പെട്ടവരുടെ കുട്ടികളൊന്നും പഠിക്കണ്ട എന്ന് മറ്റും പറയരുത്. അതൊന്നും ശരിയല്ല. ഈ ശരിയും തെറ്റുമൊക്കെ ഞാൻ നിശ്ചയിച്ചുകൊള്ളാം. ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. നിയമം അനുവദിക്കാത്ത ഒന്നും എന്നെ കൊണ്ട് ഞാൻ നിവൃത്തിയില്ല. മാസ്റ്ററെ, എന്നെ നിങ്ങൾ നിയമം പഠിപ്പിക്കാനും ഭരിക്കാനും ഒരുങ്ങണമെന്നില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നു, 25 രൂപ തരാത്തവർക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ കൊടുത്തുകൂടാ. ഏ കുട്ടൻപിള്ള, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കുകയാണോ? ഇനിയും വീട്ടിൽ പോറായില്ലേ? സാറ് പറഞ്ഞിട്ട് ഇവിടെ. സാറ് പറഞ്ഞത്? അതെ, ഞാനാണ് പറഞ്ഞത്. അയാൾക്ക് ഇവിടെ കുറെ ജോലിയുണ്ട്, നമുക്ക് ജോലി നോക്കും. അപ്പോ എന്നോടൊന്ന് മത്സരിച്ച് നോക്കിക്കളയാമെന്നാണല്ലേ? ഒരു മത്സരവുമില്ല ശേഖരൻ നായരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഒരു സ്കൂൾ ഭംഗിയായി നടന്നു പോകണമെങ്കിൽ അതിൻ്റെതായ ചില ഡിസിപ്ലിൻ ഒക്കെ വെച്ചു പുലർത്തണം. നിങ്ങളുടെ ഈ തെറ്റായ നടപടികൾക്ക് കൂട്ടി നിൽക്കാൻ എന്നെ നോക്കണ്ട. അയാളുടെ ഒരു ഡിസിപ്ലിൻ. ജോണി, ഇത് വായിക്കൂ. ഇടി വെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞ ഒറ്റവേട്ട നടുങ്ങി രാജാക്കന്മാർ ഉറകങ്ങളെ പോലെ മൈതിലി മയിൽ വേട പോലെ സന്തോഷം പൂണ്ടാൾ. ബസ് ബസ്, മിടുക്കൻ മിടുക്കൻ. ഇടിവെട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ മയിലിനും പാമ്പിനും എന്ത് മനോഭാവമാണ് ഉണ്ടാവുക? പാമ്പ് പേടിക്കും, മയിൽ സന്തോഷിക്കും. ശരി, മിടുക്കി. ഈ പദ്യത്തിന്റെ അർത്ഥം പറയും. കുട്ടി ക്ലാസ്സിലല്ലേ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്? പാഠമെടുക്കുമ്പോൾ ക്ലാസ്സിൽ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ശരിയാണ് ജോണി, എപ്പോഴും വിശാലാക്ഷേപം. നിന്നോട് ചോദിച്ചോ. മതി മതി, ആരും ആരെയും ആക്ഷേപിക്കരുത്. മേലാൽ ഇമ്മാതിരിയുള്ള പരാതി ഒന്നും ഞാൻ കേൾക്കരുത്, മനസ്സിലായോ? ആട്ടെ, എല്ലാവരും കാമ്പോസിഷൻ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാവരും. വെരി ഗുഡ്. ഇത്തവണ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നവർക്ക് ഞാൻ ഒരു ഒന്നാം തരം സമ്മാനം നിശ്ചയിച്ചിട്ടുണ്ട്, മനസ്സിലായോ? വിശാല ജോണി, എന്റെ റൂമിൽ പോയി മേശപ്പുറത്ത് പേന ഇരിപ്പുണ്ട്, വേഗം ചേർത്തോണ്ട് വാ. വേഗം വേഗം. സാർ, അവിടെ പേന കണ്ടില്ല സാർ. കണ്ടില്ലേ? ഞാൻ അവിടെ ആണല്ലോ വെച്ചിരുന്നത്. ഒരുപക്ഷെ ഞാൻ വീട്ടിൽ വെച്ച് മറന്നിരിക്കും. ജാനി, ഈ പീരീഡ് കഴിഞ്ഞാൽ എന്റെ റൂമിൽ വന്ന് നീ എന്നെ കാണണം കേട്ടോ. ഇപ്പൊ പോയിരുന്നോ. വരൂ ജോണി, വരൂ. എന്താ സാർ? വരൂ. നീ കള്ളം പറയാറുണ്ടോ? ഇല്ല സാർ, പറയില്ല. ഇല്ലല്ലോ. എന്നാൽ ഞാൻ ചോദിക്കാം, ഈ മേശപ്പുറത്തിരുന്ന എന്റെ പേന നീ അല്ലേ എടുത്തത്? ഇല്ല സാർ, എന്റെ അമ്മയാണ് എടുത്തില്ല. കണ്ടോ കണ്ടോ കണ്ടോ, നീ വീണ്ടും കള്ളം പറയുന്നു. ഒരു നിസ്സാരമായ പേനയ്ക്ക് വേണ്ടി നിന്നെ പെറ്റുവളർത്തിയ അമ്മയെ കൊണ്ട് എന്തിന് കള്ളസത്യം ചെയ്യുന്നു ജോണി? സാർ, ഇതുകൊണ്ടൊന്നും കാര്യം നടക്കില്ല. പൊടക്കണം, തോന്നി പൊളിയുന്നവരെ പൊടക്കണം. കുരുവിളെ, പൊടച്ചും മുതിച്ചും മറ്റുമല്ല കുട്ടികളെ നന്നാക്കേണ്ടത്.
അവർക്കിളംബുദ്ധിയും പിഞ്ചു മനസ്സുമാണ്. നന്മതിന്മകൾ പറഞ്ഞു മനസ്സിലാക്കി ഗുണദോഷങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ മാത്രം മതി ഗുരുവളെ, മാത്രം മതി. ജോണി, നീ നല്ല ബുദ്ധിയും സാമർഥ്യമുള്ള കുട്ടിയാണ്. നിന്നോട് എനിക്ക് വളരെ സ്നേഹവും വാത്സല്യവുമുണ്ട്. നീ ഈ വികൃതിത്തരങ്ങളെല്ലാം കളഞ്ഞ് നല്ല കുട്ടിയായി വളരണം. സാർ, ഞാൻ പേര എടുത്തില്ല സാർ. കണ്ട കണ്ട കണ്ട, നീ വീണ്ടും കള്ളം തന്നെ പറയുന്നു. ജോണി, ഞാനൊന്ന് ചോദിക്കട്ടെ, മറ്റുള്ളവർ നീ ഒരു കള്ളനാണെന്ന് മനസ്സിലാക്കുന്നതിൽ നിനക്ക് അവമാനമില്ലേ? മറ്റുള്ളവർ നിന്റെ കള്ളൻ കള്ളൻ എന്ന് വിളിക്കുന്നതിൽ നിനക്ക് ലജ്ജയില്ലേ? ജോണി, ലജ്ജയില്ലേ? പറയൂ. ഉണ്ട്, ഉണ്ടല്ലോ, ഉണ്ടല്ലോ. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ പ്രത്യേകമായിട്ട് ഇങ്ങോട്ട് വിളിച്ചത്. ജോണി, നീ ഒരു കള്ളനായി തീരേണ്ടവരല്ല. കള്ളം ചെയ്യുന്നവരെ കണ്ടുപിടിക്കാനും അവരെ ശിക്ഷിക്കുവാനും അർഹതയുള്ളവരായി തീരണം. അതാണ് എന്റെ ആഗ്രഹം. എനിക്ക് മാപ്പ് തന്നെ എടുത്തത്. സാരമില്ല, സാരമില്ല ജോണി, ഈ പേന നിനക്ക് തന്നെ ഇരിക്കട്ടെ. എന്റെ ഓർമ്മയ്ക്കായി ഈ പേന നീ എന്നും സൂക്ഷിക്കണം. ഒരിക്കലും ഈ പേന കളയരുത് കേട്ടോ. കരയാതെ കരയാതെ മിടുക്കനായി പഠിക്കണം. ക്ലാസ്സിൽ പഠിക്കും. കുറെ കവിഞ്ഞു പോകുന്ന രാമ്പള മാസ്റ്ററെ, എന്നെ ധിക്കരിക്കണം എന്ന് തീർച്ചയായിട്ടല്ലേ? ധിക്കരിക്കുക? നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്നില്ലേ? 25 രൂപ വാങ്ങിക്കാതെ ഈ സ്കൂളിൽ ഒരു കുട്ടിയും ചേർക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? രൂപ വാങ്ങിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അതെന്താ രൂപ വാങ്ങിക്കാൻ അറിഞ്ഞുകൂടെ? അത്ര ബുദ്ധിമുട്ടാണോ? ഞാൻ അറിയാതെ ചോദിക്കുകയാണ്, നിങ്ങളാണോ ഇതെല്ലാം നിശ്ചയിക്കണം? നമ്മൾ രണ്ടുപേരുമല്ല, ഗവൺമെന്റ് ആണ്. അഡ്മിഷൻ ഫീസ് വാങ്ങിച്ചുകൂടെന്നാണ് നിയമം. അത് നിയമം, പക്ഷേ ഞാനാണ് ഇവിടെ മാനേജറെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെ നടക്കണം. പക്ഷേ ശേഖരൻ നായരെ, ന്യായമായതെല്ലാം ഇവിടെ നടക്കും, അല്ലാത്തതൊന്നും നടക്കാൻ പോകുന്നില്ല. നടക്കാൻ പോകുന്നില്ല അങ്ങനെ തീർച്ചപ്പെടുത്തരുത്. അതിരിക്കട്ടെ, എന്റെ വീട്ടിൽ നിന്നും എടുപ്പിച്ചുകൊണ്ടത് സ്കൂൾ റെക്കോർഡുകൾ എന്താ ഇനി തിരിച്ചയക്കാത്തത്? എന്താ ശേഖരൻ നായരെ, സ്കൂൾ റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടത് സ്കൂളിലാണ്, അല്ലാതെ മാനേജറുടെ വീട്ടിലല്ല. വളരെ ശരിയാണ്, പക്ഷെ എന്തെങ്കിലും കൈമോശം വന്നാൽ? അങ്ങനെ വരാതിരിക്കാനാണ് സ്കൂളിൽ തന്നെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്, അല്ലാതെ മാനേജറുടെ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുക, ദിവസം ഹെഡ് മാസ്റ്റർ വന്നത് തിരുത്തുക, ശരിപ്പെടുത്തുക, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല, നടക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ ഈ സ്കൂൾ റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടത് ഹെഡ് മാസ്റ്ററുടെ ചുമതലയാണ്, കടമയാണ്, അല്ലാതെ മാനേജറുടെ യുക്തം പോലെ ചെയ്യാവുന്നവയല്ല അവയൊന്നും. രാമുള മാഷേ, ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങളാണെങ്കിൽ കേൾക്കാൻ കൗതുകമുണ്ട്. പക്ഷെ ഒന്ന് മാത്രം ഓർമ്മയിരിക്കട്ടെ, കാളയെ വണ്ടിയുടെ പുറകിലല്ല കിട്ടുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾ തമ്മിൽ പിണങ്ങരുത്. നിങ്ങൾ അറിയാതെ ഇടപെടാൻ നിങ്ങൾ ഈയിടെയായിട്ട് മിടുക്കനാകുന്നുണ്ട്. ഹെഡ് മാസ്റ്ററെ ചെവി കടിക്കണമല്ലോ തന്റെ തൊഴിൽ. ആരുടെയും ചെവി കടിക്കാതെ മാന്യമായി ജീവിക്കാൻ എനിക്കറിയാം. നിങ്ങൾ പോകണം, നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗുരുവിളെ, അവരവരുടെ അതിർത്തിക്കുള്ളിൽ നിൽക്കുന്നതാണ് നല്ലത്. ടീച്ചർ എന്ന് പറഞ്ഞാൽ മാനേജറുടെ അറിവിലൊന്നുമല്ല. പക്ഷേ ഇവിടെ വയ്ക്കുന്ന ചട്ടം എന്റേതാണ്. ഓർമ്മയിരിക്കട്ടെ, ബില്ലുമാറിയ പണം ഇവിടെ. ബില്ലുമാറിയ പണം ടീച്ചേഴ്സിന് കൊടുത്തു, അത് അവർക്കുള്ളതാണ്. ആരോട് ചോദിച്ചിട്ട് കൊടുത്തു? ആരോട് ചോദിക്കണം? ടീച്ചേഴ്സിന് ശമ്പളം കൊടുത്ത് അക്യൂറ്റൻസ് റോളിൽ ഒപ്പിടിക്കേണ്ടത് ഹെഡ് മാസ്റ്ററുടെ ചുമതലയാണ്. നടന്നത് നടക്കട്ടെ, ഇനിമേൽ ബില്ല് മാറിയാൽ പണം എന്നെ ഏൽപ്പിക്കണം. സാധ്യമല്ല, എനിക്കതിന് സാധ്യമല്ല. ഇപ്പൊ ശേഖരൻ നായർ, ഞാനൊന്ന് പറയാം, ഈ സ്കൂൾ അതിന്റെ മുറ പോലെ നടത്തിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാമ്പിള്ള സാറേ, നിങ്ങൾ പോയാലും ഈ സ്കൂൾ ഇവിടെ കാണും, വേറൊരു ഹെഡ് മാസ്റ്ററും. എനിക്കതറിയാം ശേഖരൻ നായർ, എനിക്കതറിയാം. വരണം വരണം, എനിക്കല്ല ഗോലുള്ള അല്ല ഗുരുളയുണ്ടോ? എന്താ എല്ലാവരും കൂടി ഒന്നിച്ച് ഇരിക്കണം? എന്താ കാര്യങ്ങളെല്ലാം ഗുരുവിള പറഞ്ഞു മനസ്സിലാക്കി. എലിയെ തോൽപ്പിച്ച് ഇല്ലം ചൂടരുതല്ലോ. ശേഖരൻ നായർ വല്ലതും പറഞ്ഞെന്ന് വിചാരിച്ച് സാർ വള്ളിക്കൂടത്തിൽ വരാതിരിക്കാം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ശേഖരൻ നായരെ പോലെയാണോ സാർ? ഈ സ്കൂളിനോടും ഈ നാട്ടിലെ കുട്ടികളോടും സാറിന് സ്നേഹമില്ലെന്ന് വന്നാൽ? അതാണ് എനിക്ക് പറയാനുള്ളത്. നിൽക്കൂ, ഞാനൊന്ന് പറയുന്നത്. ഒന്നും പറയണ്ട, ഈ സ്കൂളിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് സാറിനെ തന്നെ ഞങ്ങൾ ഇവിടെ വരുത്തിയത്. സാർ പോയെന്നറിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ വരാൻ ഇഷ്ടപ്പെടുന്നില്ല. സത്യം പറയാമല്ലോ, സാർ പോയാൽ ഞാനും ഇവിടുന്ന് പിടിയും, വേറെ വല്ല പണിയും നോക്കും. ഈ സ്കൂൾ ഒരു ഹൈസ്കൂളാക്കി തീർക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഗോപാലപിള്ളേ ഞാനിവിടെ വന്നത്. എന്റെ ജീവിതത്തിലെ ഒരു ലക്ഷ്യം അത് മാത്രമാണ്. അത് നടക്കും സാർ, ശേഖരൻ നായരെ ഞങ്ങൾ നിലയ്ക്ക് നിർത്തിക്കൊള്ളാം. സാർ സ്കൂളിൽ വരണം, ഇത് എന്റെ മാത്രമല്ല ഈ നാട്ടുകാരുടെ മുഴുവൻ ആഗ്രഹമാണ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങുക.
കള്ളാണ് നിങ്ങളുടെ മാഷ് പറഞ്ഞു പിടിപ്പിച്ച കള്ളങ്ങളൊക്കെ നിങ്ങൾ അങ്ങ് വിശ്വസിച്ചു ഇപ്പോ അദ്ദേഹത്തിന്റെ വശവും ചേർന്നുണ്ട് എന്നെ മാനേജർ പദവിയിൽ നിന്ന് നീക്കാൻ നിശ്ചയിച്ചു നല്ലത് ഇന്നവർക്കൊക്കെ അവസാനം കിട്ടുന്ന പ്രതിഫലം ഇതാണല്ലോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സ്ഥാപനത്തിന് നല്ലത് ചെയ്തിട്ടുള്ളത് ഇരിക്കണം ഇരുന്ന് പറയണം ന്യായവും ന്യായക്കേടും ഒക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരുന്നു നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാ സ്കൂൾ മാനേജറുടെ കറവ പശുവൊന്നുമല്ല പള്ളിക്കൂടം നാട്ടുകാർ ബുദ്ധിമുട്ടി പണം പിരിച്ചുണ്ടാക്കിയ കെട്ടിടം ശേഷം പേരുടെ ഗുണബുദ്ധി കൊണ്ട് ഒന്ന് മാനേജരായിക്കോന്ന് പറഞ്ഞു കയറി ഇരുന്നു ഭരണവും ആരംഭിച്ചു വേണ്ട ഞങ്ങൾ നിശ്ചയിക്കുന്നിടത്തോളം ഭരിച്ചാൽ മതി ശേഖരൻ നേരെ രാമൻപിള്ള സാർ തന്നെ ഹെഡ് മാസ്റ്റർ തുടരണമെന്നും ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് ചേച്ചേ അങ്ങനെ നിർബന്ധം അവിടെ വെച്ച് നിർത്തണ്ട ഹെഡ് മാസ്റ്റർ മാത്രമല്ല മാനേജറാക്കിക്കൊള്ളണം കാണാമല്ലോ ഹെഡ് മാസ്റ്റർക്കല്ല ഗവൺമെന്റിലേക്ക് വിട്ടു കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് രാമൻപിള്ള സാറിന്റെ ആഗ്രഹം ഇതൊരു ഹൈസ്കൂൾ ആക്കണമെന്നാണ് അല്ലല്ല നിങ്ങളുടെ മാഷ് ചിലപ്പോ ഇതൊരു കോളേജാക്കി തരാമെന്ന് പറയും പക്ഷേ പള്ളിക്കൂടത്തിന്റെ അസ്ഥിവാരം ഇളക്കാതെ നോക്കാം നിങ്ങൾ മാനേജരെ തുടർന്നാൽ അസ്ഥിവാരം ഇളക്കും അതിലപ്പുറവും ചെയ്യും മാനേജരായ നിങ്ങൾ ഈ നാടിന്റെ ഒരു പ്രശ്നമായി തീർന്നിരിക്കുകയാണ് ഈ ചൊറിയണമെന്ന് പറയുന്നത് വളമിട്ട് വളർത്തരുതല്ലോ ഒരു നമുക്ക് പോവാം പക്ഷേ ലക്ഷ്യത്തിൽ കുറുക്കെ നിന്നവർ വളരെ കുറവാണ് അവരാരും തന്നെ ജയിച്ചിട്ടില്ല പിന്നെയാണ് ഈ മാഷ് അനുഭവിക്കുമെന്ന് ഉറച്ചു പറയൂ ഒരുവിളെ ആ ചെയ്തവന്റെ തലയിൽ ഇടിവെട്ടു എന്തൊരു കടുങ്കൈ ആ നടന്നത് നടക്കട്ടെ മാസ്റ്റർ മാസ്റ്റർ വീടല്ലേ പോയുള്ളൂ എനിക്ക് വീടുണ്ട് എന്റെ വീട് മാസ്റ്റർ വീടാണ് അങ്ങോട്ട് വരണം താമസം വേണ്ട ശേഖരൻ നായരെ കഷ്ടകാലം പിടിച്ച് ഞങ്ങൾ അവിടെ വന്ന് കയറിയ നിങ്ങളെയോ അത് ബാധിച്ചു വേണ്ട സാർ ഒരു വീട്ടിലും പോകണ്ട സാറിന് താമസിക്കാൻ ഒരു പുതിയ വീട് ഞങ്ങൾ വെച്ചതും വിളയാതെ നോക്കിക്കൊള്ളണം ഞങ്ങൾ വിദ്യാർത്ഥികൾ വെച്ചു കൊടുക്കും വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി ഐക്യം ഒരു മന്ദിരം ഒരു മന്ദിരം പുതുമണ്ണിൽ ഉയർത്തുക നാം ഒരു നാട്ടുകാർ ഒരു വീട്ടുകാർ ഒരുമിച്ചു ചേരുക നാം ഒരു മന്ദിരം ഒരു മന്ദിരം പുതുമണ്ണിൽ ഉയർത്തുക നാം ീസിയ ഗോപുരമിടിഞ്ഞു മണ്ണിലടിഞ്ഞു ഇവിടെ വെളിച്ചം വീസിയ ഗോപുരമിടിഞ്ഞു മണ്ണിലടിഞ്ഞു നിലക്കഴുത്തിനിരുത്തിയ ഗുരുകുലമെരിഞ്ഞു വീണു തകർന്നു ഒരു മന്ദിരം
മണ്ണിൽ ഉയർത്തുക നാം ഒരു നാട്ടുകാർ ഒരു വീട്ടുകാർ ഒരുമിച്ചു ചേരുക നാം ഒരു മന്ദിരം ഒരു മന്ദിരം പുതു മണ്ണിൽ ഉയർത്തുക നാം എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ എന്നോട് കാണിച്ച ഈ സ്നേഹത്തിന് ഞാൻ എങ്ങനെ നന്ദി പറയേണ്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ ഹൃദയം ആനന്ദ സാഗരത്തിൽ ആറാടുകയാണിപ്പോൾ. ലോക ചരിത്രത്തിൽ എന്റെ കുട്ടികളെ, നിങ്ങൾ ഒരു പുതിയ അധ്യായം സൃഷ്ടിച്ചിരിക്കുന്നു. ഇന്ന് എനിക്ക് വേണ്ടി ഈ വീട് നിർമ്മിച്ചു തന്ന നിങ്ങൾക്ക് ഒരു രാഷ്ട്രം നിർമ്മിക്കാനുള്ള കഴിവുണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഈ വീട്ടിനു വേണ്ടി നിങ്ങൾ ചെലവഴിച്ച ഓരോ തുള്ളി വിയർപ്പ് നീരിനും എന്റെ ജീവരക്തം മുഴുവൻ തന്നാലും പതിയാവുകയില്ല. ഞാനും എന്റെ കുടുംബവും നിങ്ങൾക്ക് ആജീവനാന്തം കടപ്പെട്ടവരാണ്. നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. കടവിൽ താഴത്തെ കൽപ്പടവിൽ താമരക്കുളക്കടവിൽ താഴത്തെ കൽപ്പടവിൽ കണ്ണാടി നോക്കും പൊന്നോ മലാളി കാത്തിരിക്കുവതാരേ. താമരക്കുളക്കടവിൽ താഴത്തെ കൽപ്പടവിൽ കണ്ണിൽ കവിളിൽ പൂ വിരിഞ്ഞു കള്ളിപ്പെണ്ണെ നീ വളർന്നു. കണ്ണിൽ കവിളിൽ പൂ വിരിഞ്ഞു കള്ളിപ്പെണ്ണെ നീ വളർന്നു. കിളി പാടുമെൻ പൂവനമാകെ കുളിർ പൊരി വിടർന്നു. കിളി പാടുമെൻ പൂവനമാകെ കുളിർ പൊരി വിടർന്നു. Thank you.
ഫസ്റ്റ് ക്ലാസ് മുരളി സെക്കൻഡ് ക്ലാസ് ജോണി സ്റ്റേറ്റിൽ ഫസ്റ്റ് അയ്യോ അപ്പൊ ആരും ജയിച്ചില്ലയോ നിനക്ക് മലയാളം ശരിക്കും അറിഞ്ഞൂടാ പിന്നെ എങ്ങനെയാ ഇംഗ്ലീഷ് മനസ്സിലാകുന്നത് അല്ലേ അമ്മ പിന്നെ വരുമ്പോ പിള്ളേർ കുറെ മധുരം കൂടെ കൊണ്ടുവാ നീ സ്റ്റേറ്റിൽ ഫസ്റ്റായി ജയിച്ചതിൽ നിന്നേക്കാൾ കൂടുതൽ സന്തോഷം എനിക്കാണ് നീ നമ്മുടെ സ്കൂളിന് തന്നെ പേരും പെരുമയും ഉണ്ടാക്കി തന്നു ജോണി എല്ലാ സാറിന്റെ ഇതാര് ജോണിയോ സമയത്ത് തന്നെ വന്നു വാവളിക്ക് എടി പന്തിപക്ഷം കാണിക്കരുത് എനിക്കെന്താ സാർ ഞാൻ യാത്ര ചോദിക്കാനാണ് വന്നത് എന്നെ എന്റെ അമ്മവൻ ബോംബെയിൽ കൊണ്ടുപോകുന്നു പഠിപ്പിക്കാം വളരെ സന്തോഷം ജാനി ബോംബെയിൽ പോയാൽ ഞങ്ങളെ ആരെയും മറക്കല്ലേ എന്റെ അമ്മയും അച്ഛനെയും മറന്നാലും ഞാൻ എന്റെ സാറിനെ മറക്കില്ല ജാനി പഠിച്ച് എല്ലാം ഫസ്റ്റ് ക്ലാസ്സിൽ ജയിച്ച് വലിയ ഉദ്യോഗസ്ഥനായിട്ട് വരണം ഇത് എന്റെ കയ്യിലുള്ളപ്പോ ഞാൻ എല്ലാം ഫസ്റ്റ് ക്ലാസ് തന്നെ അപ്പൊ ഞാൻ പോയിട്ട് വരാം ദൈവം അനുഗ്രഹിക്കട്ടെ ജോണി അപ്പോ മാഷയുടെ കുട്ടികളെ കോളേജിൽ ചേർക്കാൻ വഴിയില്ല ഇപ്പൊ പണത്തിന് അന്വേഷിച്ച് നടക്കുകയാണ് അല്ലേ അതേ കഷ്ടപ്പെട്ട് ഓടിക്കൊണ്ട് നടക്കുകയാണ് അവിടെ വന്ന് കണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ദാരിദ്ര്യം അറിയാനൊക്കുള്ളൂ കുട്ടമ്പിള്ള എന്തോ മാഷ് ഒരു പാവമാണല്ലേ അയ്യോ പഞ്ചപാവമോ പഞ്ചപാവം എന്നാ കുട്ടമ്പിള്ള എന്ന് മാഷ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാ ഓ ഞാൻ പണം കൊടുക്കാം മുഴുവൻ പണം അവിടെ നിന്ന് കൊടുക്കാവുന്നു അയ്യോ അങ്ങേ പോലൊരു നല്ല മനുഷ്യനെ കാണാൻ പ്രയാസ പാവങ്ങളല്ലേ പഠിക്കട്ടെ പഠിച്ചോട്ടെ പഠിച്ചോട്ടെ ഞാൻ പോയി ഉടനെ കൂട്ടിച്ചോണ്ടുവരാം വീട് പണയം എഴുതിയാലും ശരി പിള്ളേരെ കോളേജിൽ അയക്കണം ഈ വീട് പണയം എഴുതുന്ന കാര്യം മാത്രം നീ പറയരുത് വീട് എന്റെയും നിന്റെയും തന്തയുടെ വകയല്ല കൊച്ചു പിള്ളേരുണ്ടാക്കി തന്നതാ ഒന്ന് കയറി കിടക്കാൻ ഒരു മാർഗവും കാണുന്നില്ല എവിടെയെല്ലാം നടന്നു ആരോടെല്ലാം ചോദിച്ചു പത്തോ അമ്പതോ രൂപ മതിയോ രണ്ടു പിള്ളേരെ കാളജ് ലയിക്കുന്ന കാര്യമാ നാട്ടിലുള്ള സകല കുട്ടികളെയും പഠിപ്പിക്കുന്ന വാദ്യാര നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടു വാസന്തി മോളെ വാസന്തി എന്താ അച്ഛ മോളെ മോളെ വളയും മാലയും ഒക്കെ അച്ഛന്റെ കൊണ്ടുത്താ നോക്കിട്ട് വേറെ ഒരു പോമ്പഴിയും കാണുന്നില്ല എന്റെ മോക്ക് അച്ഛൻ ഇതിന്റെ ഇരട്ടി പണിയിച്ചു തരാം അവിടെ കയ്യാലും കഴുത്തലും ഒക്കെ പറിച്ചാൽ എങ്ങനെയാ പണി കൊടുത്തിപ്പാനുള്ള പെണ്ണല്ലയോ നീ പറയുന്നത് കേട്ടാ എനിക്കിതിന് മനസ്സുണ്ടായിട്ടാണെന്ന് തോന്നുന്നു സാറേ സാറേ ഇങ്ങോട്ടൊന്ന് വന്നാട്ടെ ആര് കുട്ടമ്പിള്ള ഒരു കാര്യം പറയാം എന്താ കുട്ടമ്പിള്ള വന്നാ എന്താ കുട്ടമ്പിള്ള സാറിന്റെ മനസ്സിൽ കളങ്കമില്ലാത്തവനാ ഒരു വാതിൽ അടച്ച ഒമ്പത് വാതിൽ തുറക്കും സാറേ എന്താ കുട്ടമ്പിള്ള സാറ് എന്നോടൊന്നും ഇവിടുത്തെ കാര്യം പറഞ്ഞില്ലെങ്കിലും ഞാൻ ഇവിടുത്തെ സകല കാര്യങ്ങളും ശേഖരൻ നായരദ്ദേഹത്തിന്റെ ചെന്ന് പറഞ്ഞു എന്നിട്ട് സാറിന് ആവശ്യമുള്ള രൂപ എന്ന് മേടിച്ചോളാനും പറഞ്ഞു ശേഖരൻ നായർ അതെ ശേഖരൻ നായർ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു അതെ സാറേ അദ്ദേഹത്തിന് ദേഷ്യം വരുമ്പം വല്ലതും കടപെട്ട കടപെടാന്ന് വല്ലതും ഒക്കെ സംസാരിക്കുന്നുള്ളൂ ആള് പരമശുദ്ധനാ സത്യമാണോ കുട്ടമ്പിള്ള സത്യമാ ആ സാറേ എന്നെ മുണ്ടി ഷർട്ട് മാറിക്കൊണ്ട് വന്നിട്ട് ചെന്നാട്ടെന്ന് ഒന്നും ആലോചിക്കാനൊന്നും ഇല്ലെന്ന് കാര്യം നടക്കട്ടെന്ന് അല്ല രാമു സാർ വന്നാട്ടെ 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 ഞാന് അങ്ങോട്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു പിന്നെ രണ്ടു ദിവസമായിട്ട് ചുമയുടെ ഒരു ശല്യം നാലഞ്ച് ദിവസമായി എനിക്ക് ഭയങ്കര ചുമ ശബ്ദമൊക്കെ അതെ അതെ ഇപ്പം ചുമയുടെ സീസണാ വിഘടൻ വിഘടൻ പിന്നെ രാമുള സാറേ കുട്ടമ്പിള്ള വിവരം ഒക്കെ പറഞ്ഞു എന്നെപ്പറ്റി എന്തൊക്കെയോ ചില തെറ്റിദ്ധാരണകളെല്ലാം സാറിനുണ്ട് അയ്യോ എനിക്ക് യാതൊരു തെറ്റിദ്ധാരണയും ഇല്ല ശേഖരൻ നായരെ അല്ല അങ്ങനെ ചില സംഭവങ്ങളെല്ലാം ഉണ്ടായി എന്തായാലും എന്നെ ഒന്ന് ക്ഷമിക്കണം എന്റെ സാറ് അങ്ങനെ പറയരുത് ശേഖരൻ നായരെ പറയരുത് ഞാനൊരു പരമശുദ്ധനാണ് സാറേ അയ്യോ അദ്ദേഹത്തിന്റെ ഹൃദയം പിഞ്ചു കുഞ്ഞുങ്ങളുടെ പോലെയല്ലേ സാറിനോടുള്ള സ്നേഹവും ബഹുമാനവും എത്രത്തോളം ഉണ്ടെന്ന് ദൈവം ഒരാൾക്ക് മാത്രമേ അറിയാവൂ സാറേ സാറിന്റെ ആ രണ്ട് കുട്ടികൾ അതും മിടുമിടുക്കന്മാര് കുട്ടികൾ അവരെ കോളേജിൽ അയക്കാൻ സാറ് ബുദ്ധിമുട്ടുന്നു എന്ന് കേട്ടത് മുതൽ
അതെങ്ങനെയെങ്കിലും സാധിക്കണമെന്ന് എനിക്ക് വലിയൊരു നിർബന്ധം. ദൈവം തോന്നിച്ചതാണ് ശേഖരൻ നായരെ, എന്റെ കുട്ടികളുടെ ഭാഗ്യം അത്ര തന്നെ. അല്ല, ഇതെന്റെ ഭാഗ്യമാണ് സർവം വരുന്ന. രണ്ടു മൂന്ന് ദിവസമായിട്ട് ജയത്തിനൂടും ഇല്ല, ഉറക്കവും ഇല്ല. സാറിനെ സഹായിക്കണം സഹായിക്കണമെന്ന്. ആളെ വളരെ ശുദ്ധനാ. അതെ അതെ, ഒരു എടുത്തിയാട്ടമൊക്കെ ഉള്ളൂ. ശുദ്ധനാ ശുദ്ധനാ. സാറേ, 3000 ഉറുപ്പിക ഉണ്ട്. പിന്നെ പണം അധികപ്പെട്ടുണ്ടായിട്ടല്ല, എന്റെ മകളെയും കളയിൽ ചേർക്കുകയാണല്ലോ. പണത്തിന് വലിയ ചെലവുണ്ട്. ഏതായാലും സ്വീകരിച്ച ദൈവമേ. അപ്പോ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ശേഖരനായരെ. ഞാനിതൊപ്പം മടക്കി തരണം. സാറിന് ഇഷ്ടമുള്ളപ്പോ. പിന്നെ ഇതിന് കടമായിട്ട് വിചാരിക്കരുത്, അങ്ങ് മറന്നാട്ടെ. അല്ല, എത്രയോ കുഞ്ഞുങ്ങളുടെ കണ്ണു തെളിപ്പിച്ച് വിട്ടത് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ ഞാനുണ്ടല്ലോ. പിന്നെ സാറേ, നാളെ എനിക്കും തിരുവനന്തപുരത്തേക്ക് വരണം, വിശാലയെ കോളേജിൽ ചേർക്കാൻ. പക്ഷേ ഷാപ്പിലേലം വിളി നാളെയാണ്. ഷാപ്പ് ഷാപ്പ് എന്ന് വെച്ചാൽ ലോട്ടറി അല്ലേ, ലോട്ടറി. അതുകൊണ്ട് ലേലം വിളി വിടാൻ ഒക്കത്തില്ല. പിന്നെ ആപ്ലിക്കേഷൻ പറഞ്ഞ് ഒപ്പിട്ട് തന്നാല് ഞാൻ അക്കാര്യമില്ല, നോയിക്കൊള്ള. ഏതായാലും ഞാൻ പോകുന്നുണ്ടല്ലേ വിശാലയെക്കൊണ്ട്. ഞാൻ എല്ലാം കൊണ്ടുപോയി എല്ലാം കാളി ചേർത്തോളാം എന്ന വലിയ ഭയമായിരുന്നു. ഞാൻ ഒരിക്കലും മറക്കില്ല ചേരുന്നവരെ ഈ ചെയ്ത ഉപകാരം. സന്തോഷം. Form, please. Thank you. സൈൻ ചെയ്ത് അവിടെ കൊടുത്താൽ മതി. പ്ലീസ്, ആ പേന ഒന്ന് തരുമോ? താങ്ക് യു. അത്യാവശ്യമില്ലെങ്കിൽ ആ പേരെങ്ങ് തിരിച്ചു കിട്ടിയാൽ തിരക്കിടില്ലായിരുന്നു. ഐ എം സോ സോറി. പേരെന്താണ്? ഇത് പൈലറ്റ്. ഇല്ല, യുവർ നെയിം സരള. പിള്ളേരുടെ കണ്ണൊന്ന് തെളിഞ്ഞാൽ നമ്മുടെ ഈ അലച്ചിലൊക്കെ അങ്ങ് മാറില്ലേ. ആ കൈമളി ചേട്ടന്റെ പെൺകുട്ടി വല്ലതും പഠിക്കുമോ? ഒരുമാതിരി ഊമതിരിഞ്ഞ മട്ടാണല്ലോ അതിന്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവരാരും പഠിക്കാതിരുന്നിട്ടില്ല. നീ അല്ലാതെ അല്പം എഴുതുകയോ വായിക്കുകയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ കൂട്ടാക്കില്ല. അത്യാവശ്യത്തിലൊരു കത്ത് എഴുതേണ്ടി വന്നാ വല്ലവരെ ആശ്രയിക്കണോ? ഞാൻ ആർക്ക് കത്ത് എഴുതാൻ? ഞാൻ അറിയിക്കേണ്ട ആൾ എന്റെ അടുക്ക തന്നെയുണ്ട്. ആട്ടെ, പിള്ളേർക്ക് പണം അയക്കണ്ടേ? അയക്കണം, നാളെ തന്നെ അയക്കണം. ഹോസ്റ്റൽ ഫീസ് മാത്രമാണോ, ട്രിം ഫീസ് വേറെ, ഷർട്ടും മുണ്ടും വേണമെന്ന് പറഞ്ഞ അനിയന്റെ നിർബന്ധം അങ്ങനെ. എന്താ ഞാനും ചെയ്യുക? ഞാൻ എന്തോ പറയാനാ, എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. നീ വയറ്റെ ചുരുക്കാവുന്നതെല്ലാം ചുരുക്കുന്നു അല്ലേ? ആ അതൊന്നും വേണ്ട. ജാനു, എനിക്കൊരു അഭിപ്രായം. ബോർഡിംഗ് ഫീസിനത്തിൽ ഇപ്പൊ എല്ലാം കൂടി ഒരു 150 രൂപ ചെലവാകുന്നുണ്ട്. ഒരു വീടെടുത്ത് നീ പോയി പിള്ളേരുടെ കൂടെ അങ്ങ് താമസിച്ചാൽ എന്താ? ഞാനോ? അപ്പൊ നമ്മളുടെ കാര്യം ഇഷ്ടമുള്ളത് അതാ അതിന്റെ നേരത്തെ എടുത്തുകൊണ്ട് തരാൻ ഇവിടെ ആളില്ലെങ്കിൽ 16 വയസ്സ് മുതൽ ഒരാളിന്റെ കാര്യം നോക്കുക, മരിക്കുന്നത് വരെ അത് മുടക്കരുതെന്ന് തന്നെയാ. കട്ടൻ ക്ലാസ് ഉണ്ടോ? യെസ് മാഡം. ഫ്ലവർ മാർക്ക് ബനിയനില്ലേ? ഇല്ല. ഹലോ, ഷോപ്പിംഗിന് ഇറങ്ങിയതാണല്ലേ? നിങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അതിനിപ്പോ ഞാനെന്ത് വേണം? എന്താ പർച്ചേസ് നടത്തിയിരിക്കുന്നത്? ഒരു ഷേവിംഗ് സെറ്റ്. പതുക്കെ കൊട്ടി. നളിനീതളഗജലമതി തരളം
തദ്വൽജീവിതമതിശയ ചപലം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ അമ്മേ നീ വന്ന മോളെ കൊണ്ടുപോയ രൂപ എല്ലാം പൊടിച്ചു ഇതെന്തുവാ ഇത് ബ്ലൗസ് ഓ പരാതരത്തിൽ ബ്ലൗസ് അലമാരി ഇരിക്കുന്നു ആരെങ്കിലും ഒന്ന് പുതിയ ധരിച്ചോ അവൾക്കത് വേണം ഇതെന്തുവാ മോളെ ഇത് എന്റെ മേക്കപ്പ് ലിപ്സ്റ്റിക് ടോയ്ലറ്റ് ടോയ്ലറ്റോ ഇവിടെ ഇല്ലാത്ത ടോയ്ലറ്റോ എന്താടി ഇത് ഷേവിംഗ് സെറ്റോ കവർ മാറിപ്പോയതാ അമ്മേ കവർ മാറിയതല്ലടി കാലം മാറിപ്പോയി കാലം മാറിപ്പോയി ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിംഗ് എന്തൊക്കെ ഇതിലുണ്ട് ആ സിൽക്ക് ഹൗസിൽ വെച്ച് മാറിപ്പോയതാണെന്ന് തോന്നുന്നു എന്തൊക്കെയോ ഇതിലുമുണ്ട് അതെന്തിനു മാറ്റിയെടുത്തു ആദ്യം പോയത് ആരാണ് ഒരുമിച്ച് പഠിക്കുന്നവരും അയൽക്കാരുമല്ലേ പോരെങ്കിൽ അല്പം പരിചയവുമുണ്ട് അതുകൊണ്ട് ആ സിൽക്ക് ഹൗസിൽ വെച്ച് കണ്ടപ്പോൾ എന്തോ ഒന്ന് ചോദിച്ചുപോയി ഉടനെ കോപിച്ച് ചാടിത്തുള്ളി പോകുന്നതും കണ്ടു അതുകൊണ്ട് മര്യാദയ്ക്ക് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ ആകാശം എന്താ ഇടിഞ്ഞു വീഴുമായിരുന്നു ആള് കുറെ മിടുക്കനാണെന്ന് എനിക്കറിയാം അന്ന് ഓർമ്മിക്കാതെ പേനയുമായി ഞാൻ പോയപ്പോൾ എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് പേനയ്ക്ക് അത്യാവശ്യമില്ലെങ്കിൽ ഇങ്ങ് തിരിച്ചു കിട്ടിയാൽ കൊള്ളാമെന്ന് അല്ലേ പറയുന്നത് കേട്ടാൽ പേന അപകരിക്കുന്നത് എന്റെ തൊഴിലാണെന്ന് തോന്നുമല്ലോ ഞാൻ അറിയാൻ പാടില്ല വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു ഭജഗോവിന്ദം ഇനി എന്തോ കൊണ്ട് വെട്ടി നശിപ്പിക്കാൻ ഒരിടത്തുള്ള കൂടി കമ്മി വരച്ചെന്ന് വിചാരിച്ച് നടുതലയ്ക്കൊന്നും തലയെടുത്തു കൂടെ അമ്മേ അത് ഈ മനുഷ്യനല്ല ഇതെന്റെ ക്ലാസ്മേറ്റ് ആണ് ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ പഠിക്കുകയാണ് എന്തിനാ വന്നത് അതെ സിൽക്ക് ഹൗസിൽ വെച്ച് മാറിപ്പോയ പാക്കറ്റ് തിരിച്ചു തരാൻ വന്നതാ ഇപ്പൊ മനസ്സിലായി ഇപ്പൊ മനസ്സിലായി എന്തിനാ ഇവിടെ ഒന്ന് നടത്താൻ പറയുന്ന ഭജ ഗോവിന്ദം വരണം ഭജ ഗോവിന്ദം ഇന്ന് വിഷു അല്ലയോ മോളെ അമ്പലത്തിൽ പോകണ്ടേ വേഗം പോയി ഒരുങ്ങിട്ട് വാ നിന്നോടാ പറയുന്നത് ഈ മനുഷ്യനോട് ഞാൻ സംസാരിച്ചോളാം എക്സ്ക്യൂസ് കല്യാണി കല്യാണി വേഗം പോയി ചായ കൊണ്ടുവാ ഇരിക്കൂ 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 ഞാൻ വിചാരിച്ചൊരു വെട്ടുകാരനാണെന്ന് ഇവിടെ രണ്ടൊട്ടുമ ഉണ്ടായിരുന്ന മുഴുക്ക വെട്ടി നശിപ്പിച്ചു വാഴക്കൈ എല്ലാം തകർത്തു ഇതിനാ പറയുന്നത് അന്വേഷിക്കാൻ ആളില്ലാഞ്ഞിട്ടല്ലയോ അവിടെ അച്ഛൻ മരിച്ചിട്ട് കൊല്ലം പത്തായി കണ്ണടയ്ക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭജ ഗോവിന്ദം കുടിക്കട്ടെ പേരെന്താന്നാ പറഞ്ഞത് ഒന്ന് നിക്കണേ അനിയൻ 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 ചായ കുടിച്ചു കഴിഞ്ഞല്ലോ കഴിഞ്ഞു ഇനി പോയിക്കോളാം ഞാൻ സരളെ ഒന്ന് കണ്ടിട്ട് ഒരു കാര്യം സരളയോട് എന്തോ ചോദിക്കാനാ ഞാനുണ്ടല്ലോ ഇവിടെ ഭജ ഗോവിന്ദം ആ പൊയ്ക്കോ പൊയ്ക്കോ ആ പോവും ബഗേക്കോ നടത്തേക്കണം അനിയ നിങ്ങളുടെ നാട്ടിലേ പഞ്ഞിക്ക കിട്ടുമോ നല്ല പഞ്ഞിക്ക പഞ്ഞിക്കായോ അവിടെ നല്ല നെല്ലിക്ക കിട്ടും നെല്ലിക്ക ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം പോയോ ഇല്ലില്ല പോയില്ല ഭജ ഗോവിന്ദം കിളിയാട്ടാൻ അവളിറങ്ങി അവളെ കയ്യേ വളകിലിങ്ങി പിന്നെയും ഈ പാക്കറ്റ് മറന്നു വെച്ചിട്ട് പോയല്ലോ ഇനി അവൻ വരും അന്നേരം കൊടുക്കാം ഭജ ഗോവിന്ദം ആരാ അതെ ഞാൻ രഘു രഘുവാണോ അവിടെ ഇരിക്കുന്നു കൊല ബീഡിയാ സീർത്ത വേണമെങ്കിൽ ചേർത്ത് വരയ്ക്ക ഒരു ഉപകാരം ചെയ്താൽ തരക്കേടില്ല വല്ലാത്ത അപകടത്തിലാണ് എന്റെ നില സരള ഇരിക്കുന്നതിന്റെ പെറുവേശത്ത് എന്റെ ഒരു പെട്ടി ഇരിപ്പുണ്ട് അതിനകത്തു നിന്ന് ഒരു മുണ്ടിങ് എടുത്തു തന്നാൽ വലിയ ഉപകാരമായിരിക്കും ആ
ഞങ്ങൾ ചില പരിപാടികളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. ഗുഡ്. എന്തൊക്കെയാണ് പരിപാടികൾ? ഒരു നൃത്ത നാടകം. വെരി ഗുഡ്. എന്താണ് പേര്? മുക്കുവനും മുക്കുവത്തിയും. ഐ സീ. ആരാണ് മുക്കുവത്തി? ഞാൻ മുക്കുവത്തിയും പിന്നെ മുക്കുവൻ. ഞാനോ? എന്നെ കൊണ്ട് സാധിക്കില്ല. ഓ നോ, യു മസ്റ്റ് പ്ലീസ്. സോറി സാറിനെ പറയുമ്പോ പിന്നെ. അപ്പൊ ഞങ്ങൾ വരട്ടെ? ശരി. ഇപ്പൊ പനിയൊക്കെ തീർന്നോ? കണ്ടോ കണ്ടോ നീ
ഒരു കുടുക്ക പൊന്നുതരാ ഓടിവാ ഓടിവാ ഒരു കുടുക്ക കുളിരുതരാ ഓടിവാ ഓടിവാ ഒരു കുടുക്ക പൊന്നും വേണ്ട കുളിരും വേണ്ട എന്നയൊറ്റയ്ക്ക് ഇവിടെ ഇരുത്തിയിട്ട് ഇവിടെ പോയി ഇതുവരെ എവിടെ പോയി ഒത്തിരി 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 ദൂരെ മീനിനു പോയി ഇത്ര 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 നേരം എവിടെ ഇരുന്നു കായലിൽ ഞാനൊരു കന്നി പെണ്ണിനെ കണ്ടു നിന്നു അവളെ കണ്ടു കൊതിച്ചിട്ടെന്നെ മറന്നു പോയോ അവളെ കണ്ടാലെല്ലാം എല്ലാം മറന്നു പോകും നിങ്ങളെ കണ്ട പെൺകിടവിനു നിറം എന്താണ് ഞാൻ കണ്ട പെൺകിടവ് ഒരു തങ്കം പോലെ അവളെ കൂടെ പകാതെന്തിനു തിരിയെ പോന്നു പൊന്നും തുണിയിൽ അവളെ കൂടെ കൊണ്ടുപോന്നു കൊണ്ടുവന്ന പെണ്ണേത് 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 സ്വപ്നം കണ്ടു തുഴഞ്ഞു നടന്നൊരു സ്വർണമീന് പോകണ്ടെന്ന് പറയാൻ എനിക്കിപ്പോൾ അവകാശമില്ല പൊയ്ക്കോളൂ പക്ഷേ ആ വേർപാടിന്റെ വേദനകളുമായി ഒരുത്തി ഇവിടെ കാത്തിരിക്കുമെന്ന കാര്യം മറക്കരുതേ ഇതാ എന്റെ ഓർമ്മയ്ക്കായി ഏതായാലും നിന്റെ പിറന്നാൾ പതിവ് മുടക്കണ്ട ഇതാ വാങ്ങിച്ചു എന്തിനാ ഈ കാശില്ലാത്ത സമയത്ത് ഇതൊക്കെ വാങ്ങിച്ചത് ഞാനാണെങ്കി ഇത്ര വലിയ കാശ ഉള്ളത് ലൂക്ക് പോയി വയസ്സുകാലത്ത് ആ കാശ് ഉണ്ടായിരുന്നെങ്കിൽ പിള്ളേർക്ക് അയച്ചു കൊടുത്താൽ അവര് വല്ല ഉടുപ്പോ മറ്റോ തയ്പ്പിച്ചോളൂല്ലായിരുന്നു എത്ര നാളായി ഈ നൂല് കെട്ടിയ കണ്ണാടി ഇങ്ങനെ കൊണ്ട് നടക്കുന്നു അതിനെന്താ എനിക്കെല്ലാം വായിച്ചാൽ കണ്ണാടി ഉണ്ട് കണ്ണാടി ഒന്ന് നോക്കണം ഒന്ന് വെച്ച് നോക്കണം ആ കണ്ണിന് പറ്റുമോന്ന് നല്ല തെളിച്ചം ഇനി മരിക്കുന്നത് വരെ ഈ കണ്ണാടി മതി എന്നാ തോന്നുന്നു ഹലോ അമ്മേ അയ്യോ അത് അമ്മ പറഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് അതാണമ്മേ ഞങ്ങളുടെ വയറ്റിപ്പാക്യം ഏതായാലും ഒരു പായസം ഉള്ള നഷ്ടപ്പെട്ടു പരീക്ഷ എല്ലാം രണ്ടുപേരും ഭംഗിയായിട്ട് എഴുതിയോ അച്ഛാ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും അതെനിക്കറിയാം ചേട്ടന് കഷ്ടിച്ച് ഒരു പാർട്ട് കിട്ടും നീ പോടാ അതിനും കിട്ടും ഫസ്റ്റ് ക്ലാസ് കത്തയച്ചാൽ മറുപടി അയക്കാം വലിയ പൊണ്ണക്കാരിയല്ലേ ഒഴിവണേ നിന്റെ കത്ത് നിന്റെ കത്തിൽ 1000 സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട് അല്ലെങ്കിൽ നിന്റെ കത്തിന് മറുപടി അയക്കാനാ അവർക്ക് സമയം അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് താങ്ക് യു ഇരിക്കണം ഞാൻ എന്നും മുരളിയുടേതായിരിക്കും ഈ ആലോചന അച്ഛനെ ഒന്ന് അറിയിച്ചാലോ വേണ്ട മുരളി പഠിത്തം മുടക്കാൻ അച്ഛൻ അനുവദിക്കുകയില്ല സമയമൊന്നല്ല അല്ലേ എല്ലാം ഞാൻ അച്ഛനോട് പിന്നെ പറഞ്ഞേക്കാം ഒന്ന് പോയാ മതി അങ്ങനെ പോകാനൊക്കെ ഇല്ല പോകാതെ സത്യാഗ്രഹത്തിനായിരിക്കും ഭാവം വിശാലെ വേദനയുടെ മുൻപിലല്ല ചിരിക്കേണ്ടത് എന്നെ വിശ്വസിച്ചു തിടുക്കം കാണിച്ച് കുഴപ്പമുണ്ടാക്കരുത് മുരളി ഇപ്പൊ പോയിക്കൊള്ളു മുരളി വന്നിരിക്കുന്നു നമസ്കാരം നമസ്കാരം നീ എന്തിനോട് വന്നു വെറുതെ വന്നേ ഉള്ളൂ
വെറുതെ വരേണ്ട സ്ഥലമല്ലല്ലോ ഇത്. ശരി പോണം പുറത്ത്. അങ്ങ് ഇത്രത്തോളം ചോദിക്കേണ്ട ആവശ്യം ഒന്നും ഉണ്ടായില്ലല്ലോ. അത് നീയല്ലടാ എന്നെ പഠിപ്പിക്കേണ്ടത്. വീട്ടിൽ എത്തി കഴിഞ്ഞു വന്ന് പ്രസംഗവും ആരംഭിച്ചു. എനിക്ക് ചില കാര്യം സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. എന്ത് കാര്യം? ഞാൻ വിശാലയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്ത് പറഞ്ഞടാ നീ? എന്റെ മകളെ വിവാഹം കഴിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെന്നോ? എടാ, ഒരു പട്ടിണിക്കുന്തം സ്കൂൾ മാഷ്ടർ മോന് കൊടുക്കാനല്ല ഞാൻ എന്റെ മകളെ വളർത്തിയത്. കണക്ക് പറ. ക്ഷമിക്കണം, ഈ വിവാഹം ഞാൻ നടത്തും, തീർച്ചയായും നടത്തും. മുരളി, എന്താ എന്താണെന്ന് അച്ഛനോട് ചോദിക്കും. അല്ല, പഠിത്തം തുടരണമെന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പോഴത്തെ ചുറ്റുപാടിൽ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. നിനക്കൊരു വിവാഹക്കാരി നിശ്ചയിച്ചിരിക്കുകയാണ്, നമ്മുടെ മംഗലത്ത് മാധവക്കുറുപ്പിന്റെ മകളെ. എനിക്കത് വേണ്ട. വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു. നിങ്ങൾ നിശ്ചയിച്ചെങ്കിൽ ഞാനെന്ത് വേണം? നന്നായി, ഈ ഉത്തരം തന്നെ പറയണം. എടാ, നീ ആരോടാ വർത്തമാനം പറയുന്നെന്ന് ഓർമ്മയുണ്ടോ? അതെ, നീ വേറെ വല്ലതും നിശ്ചയിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ടോ? നിന്റെ തോന്നിയാസം പോലെ ചെയ്യാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലോ? അമ്മേ, വിവാഹമൊക്കെ അവനവന്റെ ഇഷ്ടമാണ്. ആട്ടെ, എവിടെയാ നിശ്ചയിച്ചിരിക്കുന്നത്? ശേഖരൻ നായരുടെ മകളെ. കൊള്ളാം, നിശ്ചയിച്ച സ്ഥലം കൊള്ളാം. എടാ, ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. എന്തിനെ? ഞങ്ങൾക്ക് സമ്മതമില്ല, അത് തന്നെ. ഇതിന് എന്റെ സമ്മതം മതി. ശേഖരൻ നായരുടെ മകളെ ഈ വീട്ടിൽ കൊണ്ടുവരാമെന്ന് നീ സ്വപ്നം കാണണ്ട. വേറൊരു പെണ്ണിനെ ഞാനിവിടെ കൊണ്ടുവരുമെന്ന് നിങ്ങളും കരുതണ്ട. അധികപ്രസംഗി, കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛന്റെ മുമ്പിൽ നിന്ന് പറയുന്ന വർത്തമാനം ആ കാലിൽ വീണ് നമസ്കരിക്കണം നാണങ്കത്തവന്. ജാനു, നിനക്ക് ഇങ്ങനെ ദേഷ്യം പാടില്ല. അവൻ അക്കാര്യത്തിൽ അത്ര നിർബന്ധമാണെങ്കിൽ നാം തടസ്സപ്പെടുത്തിയിട്ട് കാര്യം. മോനെ, നീ പഠിച്ചവനല്ലേ, കുറച്ചുകൂടി മൃദുവായി സംസാരിക്കാൻ ശ്രമിക്കണം. ഏതായാലും നീ അവനെ തല്ലണ്ടിയില്ലായിരുന്നു. എന്താ കൂട്ടമുള്ള? ഈ വീടൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതാണ് അനിയൻ കുഞ്ഞിന്റെ അച്ഛൻ. ഭജഗോവിന്ദം, ഭജഗോവിന്ദം. ഞാൻ അദ്ദേഹത്തിന്റെ പിയൂണുമാ. ഇരിക്കണം. തിരുനാൾ. ഭജഗോവിന്ദം, ഭജഗോവിന്ദം. ആഹാ, മനസ്സിലായില്ലല്ലോ. തിരുവനന്തപുരത്ത് ആ വീട് മകൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ ആ ഭവാനിയമ്മ മാളിക വീട്ടിലെ വിവാഹം ഈ മാസത്തിൽ തന്നെ നടത്തണമെന്ന്. ഇയാൾക്കാണെങ്കിൽ നോട്ട് എണ്ണി എണ്ണി അങ്ങ് മടുത്തു. വിവാഹം കഴിഞ്ഞാ പിന്നെ അനിയനെ ഏൽപ്പിക്കാമല്ലോ. ചേടാ, ഇത് വീഡിയോ ആക്രമിക്കാൻ വന്നിരിക്കുകയാണല്ലോ. അനിയ, ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുന്നു. സരളയാ ഞങ്ങളെ വണ്ടി കയറ്റി അയച്ചത്. ഉടനെ പോകണം. എടാ അനിയ, എന്തൊക്കെയാണ് ഇവര് വന്നിരുന്ന് പറയുന്നത്? ഇതൊക്കെ ശരിയാണോടാ? ഏതൊക്കെ ശരിയാണോ? നീ ഇവരുടെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്നു? അതെ. ഗുരുത്തം കേട്ടോ, നീ എന്ത് പറഞ്ഞടാ നീ? അതെയോ? ജാനു, നീ അകത്ത് പോ. അകത്തു പോകാൻ ഞാനാണ് പറയുന്നത്, അകത്തു പോകാൻ. എന്റെ ഭഗവാനെ, എന്റെ വൈദ്യ പറഞ്ഞ ഈ രണ്ടെണ്ണം ഇങ്ങനെ ആയി പോയല്ലോ. ഈ ഒരു അനുഭവം ഒരു തള്ളയ്ക്കും ഉണ്ടാകരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എല്ലാം മനസ്സിലായി. പക്ഷെ വിവാഹം എന്ന് പറയുന്നത് വെറും ഒരു പിള്ളേര് കളിയല്ല. നിങ്ങളൊക്കെ വലിയ ആള്. ഞാനാണെങ്കിൽ പാവപ്പെട്ട ഒരു സ്കൂൾ മാസ്റ്റർ. എന്റെ മകനെ നിങ്ങളുടെ മകളെ വിവാഹം ചെയ്യാനുള്ള യോഗ്യത ഇല്ല. എന്താ സ്കൂൾ മാസ്റ്റർ എന്ന് പറയുന്ന അത്ര നിസ്സാരം? എത്ര മഠയന്മാരെയാ പഠിപ്പിച്ചു വിടുന്നത്? അതുകൊണ്ട് അതൊന്നും പറയണ്ട. അതൊക്കെ ശരിയാണ്, പക്ഷെ പണത്തിന് പണം തന്നെ വേണമല്ലോ. പണത്തെ പറ്റിയൊന്നും പറയണ്ട, നമുക്ക് പണമേ ഉള്ളൂ. ആ പണം സൂക്ഷിക്കാൻ ഒരാൾ വേണം, അതിനാ അനിയൻ. അയ്യോ, അതിന് അനിയൻ കുഞ്ഞെന്തിനാ പോയെന്താ? നല്ല കൂട്ടുള്ള ഇരുമ്പോട്ട് മേടിച്ചാ മതി. ഏതായാലും അനിയനെ കൊണ്ട് ഇപ്പോൾ വിവാഹം ചെയ്യിക്കുന്നു. അങ്ങനെ പറയരുത് ഗോവിന്ദം. അനിയനെ കിട്ടിയില്ലെങ്കിൽ അവള് കത്തുകളെ. അവൾ പറഞ്ഞാ പറഞ്ഞതാ, അവളെ രക്ഷിക്കണം. ഇനി ഒന്നും ചിന്തിക്കണ്ട, ഞാൻ അവിടെ ചെന്ന ഉടനെ മുഹൂർത്തം കുറിക്കും. കുറിച്ച ഉടനെ അറിയിക്കും. അറിയിച്ച ഉടനെ വന്നു ചേരണം. ഹരഗോവിന്ദം, കുടിക്കണം. നിങ്ങൾ കുടിക്കണം. എനിക്ക് ചായ വേണ്ട, പൈനാപ്പിൾ ക്രഷ്. എന്തൊക്കെ ആയാലും ചെറുക്കനെയും പെണ്ണിനെയും കൂടെ അങ്ങോട്ടൊന്ന് അയച്ചേ പറ്റൂ. നാട്ടു നടപ്പും അതാണല്ലോ. നല്ലപ്പോഴുണ്ടായ കല്യാണം. നാട്ടു നടപ്പും വീട്ടു നടപ്പും ഒന്നും പറയാനില്ല. ഇവരങ്ങോട്ട് വന്നാലേ അവിടെ ഒരു വീടുണ്ടോ? ഒരു വീട്. ലൈറ്റില്ല, ഫാനില്ല, യാതൊന്നുമില്ല. എന്റെ കുഞ്ഞിനാണെങ്കിലേ
ലൈറ്റും സിനിമയും ഒന്നുമില്ലെങ്കിലും ചേട്ടൻ ജനിച്ചു വളർന്ന വീടല്ലേ, അത് മറക്കാനൊക്കും. നിങ്ങളുടെ ചെറുക്കനെ ഞങ്ങൾ ദത്തെടുത്തിരിക്കുക, അക്കാര്യം അറിയാവോ? ദത്തെങ്കിൽ ദത്ത്, എന്നാലും വിവാഹം കഴിഞ്ഞാല് പെണ്ണ് ചെറുക്കന്റെ വീട്ടിലേക്ക് വരണമെന്നുള്ളത് ആ മര്യാദ. നിവർത്തിയില്ല ഭജഗോവിന്ദം, അതിന് നിൽക്കണമെന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും, ദൈവം അനുഗ്രഹിക്കട്ടെ. വരൂ ജാനു, വാ മോളെ. തൃപ്തിയായല്ലോ, തനിക്ക് തൃപ്തിയായല്ലോ. എന്താ ശേഖരൻ നേരെ? ഒന്നും അറിഞ്ഞില്ല അല്ലേ? ഒന്നും അറിയാതിരുന്ന എന്റെ മകളെ കബളിപ്പിച്ച്, തന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് ഒന്നും അറിഞ്ഞില്ല അല്ലേ? സത്യസ്ഥിതി മനസ്സിലാക്കാതെയാണ് ശേഖർ നായർ സംസാരിക്കുന്നത്. ഒരു സത്യസ്ഥിതി, മനസാക്ഷിയില്ലാത്ത പരമദ്രോഹി എന്റെ വേദനയുടെ മുമ്പിലാണ് താങ്കളിൽ നിന്ന് അഭിനയിക്കണത്. എടോ, എനിക്ക് പലതില്ല, ഒരു മകളെ ഉള്ളൂ, അതിനെ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചതിച്ചു. ആരും ചതിച്ചില്ല ശേഖരൻ നായരെ, അവർ പരസ്പരം സ്നേഹിച്ചു. നമ്മൾ അറിഞ്ഞാൽ തടസ്സപ്പെടുത്തി കളയുമെന്ന് വിചാരിച്ച് രണ്ടുപേരോടും ചോദിക്കാതെ വിവാഹം ചെയ്തു. ഇതാ ഈ എഴുത്ത് കാണുമ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത്. ഇത് ഞാൻ വിശ്വസിക്കണം? അതെ, വിശ്വസിക്കണം. ശേഖരൻ നായരെ, നമ്മൾ തമ്മിൽ വല്ല മനോവിഷമം ഉണ്ടെങ്കിൽ അത് നമ്മളോടിരുന്നോട്ടെ. നമ്മുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കാം. താൻ എന്നെ ഉപദേശിക്കണ്ട, പിള്ളേരുണ്ടല്ലോ, പിള്ളേരെ അവരെ പള്ളിക്കൂടത്തിൽ നിന്ന് പഠിപ്പിച്ച. പക്ഷേ ഇതുകൊണ്ടൊന്നും ആയില്ല, നല്ല മാമ്പഴി അത് നോവിച്ചു വിട്ടിരിക്കുന്നെ. ആ എന്താ മോളെ? അമ്മേ, അമ്മയോട് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. എന്താണ്? ഞാൻ നിങ്ങൾക്കൊരു ഭാരമാകുന്നല്ലോ, ഞാൻ നിമിത്തം നിങ്ങൾ അനുഭവിക്കുന്ന മനോവേദനയും കണ്ണുനീരും. നീ എന്തൊക്കെയാ മോളെ പറയുന്നത്? എത്ര നാൾ വേണമെങ്കിലും ഞാൻ ഈ നില നിൽക്കുമമ്മേ. നിങ്ങൾ പേടിക്കണ്ട, എന്റെ അച്ഛനമ്മമാർക്ക് ഒരു കുറച്ചിലും ഞാനായിട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. കുടുംബത്തിന്റെ മാനം കെടുത്തില്ലമ്മേ. എനിക്ക് വേണ്ടി വീടോ പറമ്പോ ഒന്നും നിൽക്കണമെന്നില്ല. വെച്ചിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകാൻ? പെരുവഴിയിലേക്ക്. മോളെ, ഇത്തരം കാര്യങ്ങളോർത്ത് നീ ദുഃഖിക്കരുത്. ഞങ്ങൾക്ക് എല്ലാത്തിലും വലുത് നീയാ. നിന്നെ മാനമായ ഒരു കുടുംബത്തിലേക്ക് പറഞ്ഞയച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ മോളെ ഒരു സമാധാനം? അമ്മേ, ഇങ്ങനൊരു സമയത്ത് സാറിന് സഹായിക്കാതിരിക്കാൻ ഒക്കുമോ? ഈ വീട് പണയം വെക്കാൻ സാറിന് ഇഷ്ടമുണ്ടായിട്ടല്ല ഈപ്പച്ച, ഒരു കല്യാണ കാര്യമല്ലേ, അതിങ്ങ് നടന്നോട്ടെ എന്ന് വെച്ചിട്ടാ. കല്യാണത്തിന് അയാൾ വീട് പറമ്പ് ചിലപ്പോ പണയം വെക്കേണ്ടതായിട്ട് വരും. ഇതൊന്ന് ഒപ്പിട്ടേക്കണം സാറേ. എനിക്ക് പണം വേണ്ട സാറേ. നാളെ കല്യാണമല്ലേ, അവന് നടക്കണ്ടേ? നടക്കേണ്ടതിന് മുകളെ കല്യാണം നടക്കണ്ട. ഞാൻ ഈ വീട് പണയം വയ്ക്കുന്നത് ആ വീട് എനിക്ക് ഉണ്ടാക്കി തന്ന ആ പിഞ്ചു കുട്ടികളെ പണയം വയ്ക്കുന്ന പോലെയാ. എനിക്ക് പണം വേണ്ട, ആ കല്യാണം നടക്കണ്ട. സാറിന് അത്ര വിഷമമാണെങ്കിൽ വീട് പണയം തരണ്ട, ഒരു പ്രോനോട്ടായി തന്നാൽ മതി. അതാണ് ശരി. എന്താ സാറേ? വരണം വരണം ശേഖരൻ നായരെ. ആ എല്ലാ കാര്യങ്ങളും ഒട്ടൊക്കെ അടുപ്പിച്ചു, നാളെ രാവിലെ ഒന്നിനും സമയമില്ലല്ലോ, 10 മണിക്കല്ലേ മുഹൂർത്തം. വരണം മാഷേ. മാഷക്ക് മകളുടെ കല്യാണ കഴിയും, എനിക്കാണെങ്കിൽ താങ്ങാനാവാത്ത വേദന. എന്തുണ്ടായി ശേഖരൻ നേരെ? എന്തുണ്ടായെന്നോ, ബാങ്കിൽ നിന്നും കുറെ പണമെടുത്തു, അതിന്റെ നടപടി ഒരു വശത്ത്. അങ്ങനെയോ? അത് മാത്രമോ, ഷാപ്പ് കയറി വിളിച്ചു, അതുകൊണ്ട് എന്റെ കിടപ്പാടം ലേലം ചെയ്യാൻ പോകുന്നത് മറ്റൊരു വശത്ത്. ഒന്നും പറയണ്ട മാഷേ. അതുകൊണ്ട് മാഷന്റെ അടുത്ത് കടം വാങ്ങിച്ച പണമുണ്ടല്ലോ, പണം അതെനിക്ക് ഇന്ന് തിരിച്ചു കിട്ടണം. എന്തോ ഇന്നെങ്ങനെ ഞാൻ തരും ശേഖരൻ നായർ? അതിനൊരു മുഹൂർത്തം നോക്കണോ? അതല്ല, പിന്നെ ഇപ്പോൾ എന്നെ വിഷമിപ്പിക്കരുത്, അവധി പറയുന്നത് ശരിയല്ലെന്നും എനിക്കറിയാം. മാഷേ, അതൊക്കെ മനസ്സിലിരിക്കട്ടെ, മക്കളെ കോളേജിൽ ചേർക്കാൻ ഞാൻ തന്ന പണമാണ്, ഓർമ്മയുണ്ടോ? അതിന്റെ നന്ദി എനിക്ക് എപ്പോഴും ഉണ്ട് ശേഖരൻ നായരെ. അയ്യോ നന്ദി വേണ്ട, ഞാൻ തന്ന പണം എനിക്ക് മടക്കി തന്നല്ലോ. നിങ്ങളുടെ പണം ഞാൻ ഒരിക്കലും തരാതിരിക്കയില്ല, പക്ഷെ ഇന്ന് എന്നോട് ചോദിക്കരുത്, മേടിച്ചത് മടക്കി കൊടുക്കണമെന്ന് വിചാരമുള്ളവനാ ഞാൻ. ഓ, അങ്ങനെ ഒരു നല്ല വിചാരമുണ്ടായിരുന്നെങ്കിൽ പണം കയ്യിൽ വെച്ചുകൊണ്ട് തരാതിരിക്കും. പണം ഉണ്ട് ശേഖരൻ നായരെ,
കൈവശം പണമുണ്ട്. ഉണ്ടല്ലോ തരണം. ഈ പണം ഞാൻ തരികയില്ല. ഇതെന്റെ മകളുടെ കല്യാണം നടത്താനുള്ളതാ. നിങ്ങളുടെ മകളുടെ കല്യാണം നടന്നില്ലെങ്കിൽ എനിക്ക് ചുക്കാണ്. ശേഖരൻ നായരെ, ഇല്ലായ്മയും കഷ്ടകാലവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും. ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെന്ന് വിചാരിച്ച് മനസ്സ് നോവുന്ന വർത്തമാനം പറയരുത് കേട്ടോ. ആ നിങ്ങൾ ആര് വിളിച്ചു ആ നിങ്ങളുടെ വർത്തമാനം പറയുന്നത്? മനസ്സ് നോവിക്കുന്ന വർത്തമാനം പോലും മനസ്സ് നോക്കുന്നത് നിങ്ങളുടെ അല്ല, എന്റെയാണ്. രേഖയില്ലാതെ പണം കൊടുത്തത് ഞാനാണ്. ഞാൻ രേഖ വേണ്ട ശേഖരൻ നായരെ, നമുക്കിവിടെ രേഖ വേണ്ട. ഈശ്വരന്റെ കച്ചേരിയിൽ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാക്ഷിയായി എന്റെ മനസാക്ഷിയുമുണ്ട്. ഞാൻ കാല് പിടിച്ച് പറയുന്നു, എനിക്ക് കുറച്ച് ദിവസത്തെ അവധി കൂടി കിട്ടണം. പക്ഷേ പറ്റൂല, ഒരു സെക്കൻഡ് സമയം കൂടെ തരാൻ സാധ്യമല്ല. നിങ്ങൾ മാന്യനാണെന്ന് പറയാറുണ്ടല്ലോ. എന്താ മാന്യത? വാങ്ങിച്ച കൊടുക്കാതിരിക്കുന്നതോ? എന്റെ പണവും അതിന്റെ പലിശ 300 രൂപയും ഇപ്പൊ തന്നെ. ചെലക്കാതെ പണം തരണം. കാര്യങ്ങൾ എങ്ങനെ ഇരുന്നാലും നാളെ കല്യാണത്തിന് നേരത്തെ വരണം. ഞാൻ വൃദ്ധനാണ് അപ്പുണ്ണി നായരെ. അതല്ല, ഈ നരച്ച തലമുടിക്ക് ഒരേ ഒരു ആഗ്രഹമുണ്ട്, പേര് ദോഷം കേൾപ്പിക്കാതെ പിരിയണമെന്ന്. എന്റെ വാക്കൊന്ന് വിശ്വസിക്കാം. നമുക്ക് ഈ സംബന്ധം ആവശ്യമില്ല. എന്റെ കാല് മരവിച്ചിരിക്കുന്ന അച്ഛാ, അച്ഛൻ നടന്നോ? ഞാൻ പുറകെ വന്നേക്കാം. ആദ്യമായിട്ട് താലി കെട്ടുമ്പോ തടസ്സം പറയരുത് അച്ഛാ. താലി കെട്ടി ഇറങ്ങുന്നു പറഞ്ഞു. ഇടാ, അതല്ല വേറൊരു കാര്യമുണ്ട്. പിന്നെന്താ? അയ്യോ, എന്റെ പൊന്നച്ചാവും ഉണ്ടല്ലേ. സർക്കാർ അറിഞ്ഞാൽ പോലീസ് അറസ്റ്റ്, ലോക്കപ്പ്. അയ്യോ, എന്റെ അച്ഛനെ ഞാൻ ജയിലാക്കില്ല. കൊരവാ കൊരവാ കൊരവാ. എന്നെ ഒന്നും ഒണ്ടും തെറ്റിദ്ധരിക്കരുത് അപ്പുണ്ണി നായരെ. ഇതാ ഒരു ഉറപ്പിന് വേണ്ടി ഈ പ്രോനോട്ട് കയ്യിലിരിക്കണം. പ്രോനോട്ട് മാത്രം മതി. അപ്പൊ പെണ്ണോ? പെണ്ണിനെ ഇപ്പൊ കൊണ്ടുപോണോ? കൊണ്ടുപോണം. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. കരയാതെ, നീ ഇത്ര മടയാണോ? നല്ലൊരു കുടുംബത്തിലേക്കാ നീ പോകുന്നത്. ഇനി അതാ നിന്റെ വീട്. അതിന്റെ ഐശ്വര്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നീ അവിടെ ചെന്ന് കയറൂ. നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എന്തിനാ ജാനു നീ ഇങ്ങനെ കണ്ണീര് ഒലിപ്പിച്ച് നിൽക്കുന്ന? പിള്ളേരെല്ലാം നമ്മളെ വിട്ടുപോയല്ലോ എന്നോർത്താണോ? ചിറക് മുളച്ച പക്ഷികൾ പറന്നകന്നു, അതാണ് ലോക സ്വഭാവം. കിളി ഒഴിഞ്ഞ കൂടും, അതിന്റെ കാവൽക്കാരായ നമ്മളും അവശേഷിച്ചു. എന്താ ഇത്? വാസന്തി, നീ നെല്ല് കുത്തുമ്പോ എന്റെ നെഞ്ചിൽ കുത്തുകൊള്ളുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും വേണ്ട, നിങ്ങൾ ഇവിടുന്ന് പോയാ മതി. അതെന്തേ? ആരെങ്കിലും കണ്ട? ആരെങ്കിലും കണ്ടാ നമ്മള് ഭാര്യ ഭർത്താക്കന്മാരല്ലേ? അച്ഛനും അമ്മയും. ഏടി മണ്ടി, അവരും ഭാര്യ ഭർത്താക്കന്മാരാ. വാസന്തി, ഞാൻ നിനക്ക് വേണ്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ആ, ഇത് വെറും പൂവല്ല. ഇതേ ഏഴാം കടലിന്റെ അക്കരയുള്ള ആകാശത്തിലെ നക്ഷത്രം ഉടച്ചെടുത്തു കൊണ്ടുവന്നാണ്. അച്ഛാ, അച്ഛൻ ഉണ്ണാതിരുന്നാൽ എന്നെ പോലെ ദുർബലനായി പോകും. എന്റെ ഊണിന്റെ കാര്യമല്ലേ പറഞ്ഞു? നിന്റെ ഊണിന്റെ കാര്യം? എനിക്ക് ഊണില്ലെന്നോ? ദൈവത്തോർത്ത് എന്റെ ഊണ് മുടക്കല്ലേ. ഞാൻ ഉണ്ടിട്ടോ അങ്ങനെ? ഉണ്ണാതിരുന്നാൽ ഞാൻ ചത്തു പോകും അച്ഛാ. എന്റെ പൊന്നച്ഛനല്ലേ, എന്ത് മുടക്കിയാലും എന്റെ ഊണ് മുടക്കല്ലേ അച്ഛാ. വാസന്തിയോട് ഇനി സംസാരിക്കില്ല, സത്യം ചെയ്യാമോ? ആ, ഇനി ഇപ്പൊ സംസാരിക്കും. ആ, എന്നാ ഇപ്പൊ നിനക്ക് ഊണ് തരാം. വാസന്തി, പ്ര
പ്രിയപ്പെട്ട ഹെഡ്മാസ്റ്റർ സാറേ, സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, 10 കൊല്ലം മുമ്പ് ഇത് ഒരു ചെറിയ പ്രൈമറി സ്കൂളായിരുന്നു. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട രാമപിള്ള സാറിന്റെ നിസ്വാർത്ഥ സേവനവും അശ്രാന്ത പരിശ്രമവും നിമിത്തം ഇന്ന് ഇതൊരു ഹൈസ്കൂളായി ഉയർന്നിരിക്കുകയാണ്. ഞാൻ ഈ ഹൈസ്കൂളിന്റെ അഭ്യുന്നതിക്കായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നാട്ടുകാരുടെ പ്രതിനിധി എന്ന നിലയിൽ രാമപിള്ള സാറിനോടുള്ള എന്റെ നന്ദിയും ഞാനിവിടെ രേഖപ്പെടുത്തിക്കൊള്ളും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവരുകളെ, സ്നേഹിതന്മാരെ, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഈ പ്രൈമറി സ്കൂൾ ഒരു ഹൈസ്കൂളായി തീർന്നത് എന്റെ ഒരുത്തന്റെ പ്രയത്നം കൊണ്ടല്ല, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ നിഷ്കളങ്ക സ്നേഹവും നിസ്വാർത്ഥ സേവനവുമാണ് അതിന് കാരണം. അവരുടെ ആത്മചൈതന്യത്തിന്റെയും മനഃശക്തിയുടെയും പ്രതീകമാണ് ഈ ഹൈസ്കൂൾ. വേദശാസ്ത്രങ്ങളുടെയും മഹാപുരാണങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും ജന്മഭൂമിയാണ് നമ്മുടെ ഭാരതദേശം. ഭാരതദേശത്തിൽ ജനിക്കുന്നത് തന്നെ പൂർവ്വജന്മ പുണ്യം കൊണ്ട് മാത്രമാണ്. എങ്കിലും ഒരു പരമാർത്ഥം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, എല്ലാം എല്ലാം പരമോന്നതിയെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ നവയുഗത്തിലും നമ്മുടെ നാട്ടിൽ ആഹാരത്തിനേക്കാൾ ക്ഷാമം വിദ്യാഭ്യാസത്തിന് കാണപ്പെടുന്നു. ആ കുറവ് നാം പരിഹരിക്കണം. നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ നാട്ടിനെ ഈ ക്ഷാമത്തിൽ നിന്ന് മോചിപ്പിക്കണം. നമ്മുടെ നാട്ടിന്റെ നേരെ ആരും പരിഹാസപൂർവ്വം വിരൽ ചൂണ്ടി കാണിക്കുവാൻ നാം അവസരം കൊടുക്കരുത്. ഈ സ്കൂളിന്റെ അഭ്യുദയത്തിനായി ഞാൻ ഈശ്വരനെ പ്രാർത്ഥിക്കുകയും എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് സർവ വിജയങ്ങളും ആശംസിക്കുകയും ചെയ്തു കൊള്ളുന്നു. സഹോദരന്മാരെ, രാമപിള്ള സാറിന്റെ നിസ്വാർത്ഥ സേവനം കണ്ട് സന്തോഷിച്ച സർക്കാർ അദ്ദേഹത്തിന്റെ ബാക്കി ജീവിതം സുഖമായി കഴിക്കുന്നതിന് ഉതകത്തക്കവണ്ണം പെൻഷൻ അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വർത്തമാനവും ഈ ശുഭാവസരത്തിൽ ഞാനിവിടെ അറിയിക്കുന്നു. എന്റെ വാത്സല്യം നിറഞ്ഞ കുട്ടികളെ, സർക്കാരിന്റെ ആജ്ഞ ഈശ്വരന്റെ ആജ്ഞയ്ക്ക് സമമാണ്. അതനുസരിക്കുന്നതാണ് നമ്മളുടെ എല്ലാവരുടെയും കടമയും കർത്തവ്യവും. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നിരുന്നാലും എന്നും എന്റെ ഹൃദയം നിറഞ്ഞ ആശീർവാദവും വാത്സല്യവും സ്നേഹവും നിങ്ങൾക്കുണ്ടായിരിക്കും. നമസ്കാരം. ഗുരു ബ്രഹ്മം ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമ. മണവാളൻ കല്യാണ പെണ്ണിന് മാലയിടാൻ വന്നു. ഈ വേഷത്തിന് വലിയ നടന്നു വരാൻ നാണമായില്ലല്ലോ. എടി, ഞാനിന്ന് ഹൈസ്കൂളിൽ നിന്നാ വരുന്നത്. ഹൈസ്കൂളിൽ നിന്ന്? ഓഹോ, അതായി നാളാകപ്പാടങ്ങ് കേമനായത്. ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർക്ക് ശമ്പളം കൂടുതൽ കിട്ടുമല്ലോ ഇല്ലേ? ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർക്ക് ശമ്പളം കൂടുതൽ കിട്ടും. ആട്ടെ, നിനക്ക് ഇത്ര സന്തോഷം? പിന്നെ സന്തോഷിക്കാതിരിക്കാൻ നോക്കുമോ? ഇന്ന് നേരം വെളുത്തപ്പം അത് എനിക്ക് സന്തോഷമാ. ആട്ടെ, ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. കൊള്ള, ഈ നാട്ടുകാർ മുഴുവനും ഉണ്ടായിരുന്നു. നമ്മളെ എതിരേറ്റോണ്ടാണോ പോയത്? പിന്നല്ലേ, കുട്ടികളും വാദ്യാന്മാരും ആളുകളും ഒക്കെ ചേർന്ന് എതിരേറ്റാ കൊണ്ടുപോയത്. ആരൊക്കെ പ്രസംഗിച്ചു? ഞാൻ പ്രസംഗിച്ചു, അധ്യക്ഷൻ പ്രസംഗിച്ചു. അധ്യക്ഷൻ എന്തൊക്കെ പറഞ്ഞു? രാമപിള്ള സാറിന്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഇതൊരു ഹൈസ്കൂളായി ഉയർന്നത്. അദ്ദേഹത്തോട് ഈ നാട്ടുകാർക്ക് എന്തെന്നില്ലാത്ത നന്ദിയും കടപ്പാടുമുണ്ട്. അധ്യാപക ലോകത്തിന് തന്നെ അദ്ദേഹം ഒരു മാതൃകയത്രേ. ഈ നാട്ടുകാർക്ക് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. പക്ഷേ വയസ്സ് 55 കഴിഞ്ഞതുകൊണ്ട് ഉദ്യോഗത്തിൽ നിന്നും പിരിച്ചുവിട്ടു. പെൻഷൻ കിട്ടും 25 രൂപ.
25 രൂപ. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കും? എങ്ങനെ കടമൊക്കെ വീടും? നമുക്ക് കടവും കഷ്ടപ്പാടും ഉണ്ടെന്ന് വിചാരിച്ച് നിയമം തെറ്റിക്കാൻ ഒക്കുമോ? നീ സങ്കടപ്പെടാതെ, എല്ലാം ദൈവം നടത്തും. അമ്മ പോയാ? അതെ, അമ്മ പോയി. കൊള്ളാം, ഇപ്പൊ നാടകം മനസ്സിലായി. അല്ലാതെ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു അവസരം കിട്ടണ്ടേ? വന്നേ, എനിക്ക് ചോറ് തന്നെ. വാസന്തി, നിന്റെ സ്വർണം പോലെയുള്ള കൈകൊണ്ട് ചോറ് വിളമ്പി തന്ന് തിന്നപ്പോഴേ ഞാൻ കിങ്കോം പോലെ കിങ്കോം. എന്നെ പണം കിട്ടുന്നു വരെ നിങ്ങൾ രണ്ടും കൂടെ വർത്താനം പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേടാ. ഞാനാണ് പറഞ്ഞത് അവൻ തല കറങ്ങി കിടന്നിട്ട് ചോറ് വിളമ്പി കൂടുന്നേ. അച്ഛാ, ഇന്നത്തെ ചോറ് നല്ല ജിൽ 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 ജിലാന്നിരിക്കുന്ന അച്ഛൻ മണി ഒന്ന് ഉണ്ട് നോക്ക്. വസന്തി അമ്മ, അച്ഛൻ ചോറുണ്ടോ? അയ്യോ, ചോറ് അങ്ങനെ തന്നെ ഇരിക്കുന്നല്ലേ. വസന്തി, ഇത് തന്നെ പരത്തി കുറവന്തി. ഞാൻ പരത്തിക്കുരു വേണം തിന്നത്. എടാ മഹാബാബി, ആ പശുവിനരച്ചു വെച്ച പരത്തിക്കുടു നീ എടുത്ത് തിന്നല്ലോടാ. എടാ പരത്തിക്കുരു ചോറ് കണ്ടാ നിനക്ക് തിരിച്ചറിഞ്ഞൂടാ ഞാൻ ഇനി പശുവിന് എന്തോ കൊടുക്കും. അച്ഛാ, വാസന്തിയുടെ കൈകൊണ്ട് വിളമ്പി തന്നപ്പോഴേ പരത്തിക്കുരുവിന്റെയും ചോറിന്റെയും വ്യത്യാസം ഞാൻ അറിഞ്ഞില്ല. അച്ഛൻ വേണേ വാസന്തിയുടെ കൈകൊണ്ട് ഒന്ന് വിളമ്പി തിന്നോക്ക്. വാസന്തി, അച്ഛന് പരത്തിക്കുരു വിളമ്പ്. പിള്ളേരുടെ എഴുത്ത് വന്നിട്ടാണോ? അല്ല, ശേഖരൻ നായർ വക്കീൽ മുഖാന്തരം അയച്ചിരിക്കുന്ന നോട്ടീസ്. നോട്ടീസോ? എന്തിന്? പണത്തിന്. പണമോ? പണം അയാൾ വാങ്ങിച്ചോണ്ട് പോയില്ലേ? ഇത് ചെമ്പരത്തിക്കൽ ഈപ്പച്ചൻ തരയിന്ന് നമ്മൾ വാങ്ങിച്ച പണം. അതെന്തിനാ അയാൾ ചോദിക്കുന്നത്? അയാൾ ആ പ്രോനോട്ട് മേടൂർ വാങ്ങിച്ചു. എന്നുവെച്ചാല്? ആ പണം ശേഖരൻ നേർക്ക് അവകാശപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അതിന് എനിക്ക് വയ്യ ഉത്തരം പറയാൻ. എടി, അതിനാണ് ഈ വക്കീൽ നോട്ടീസ്. എടാ ദ്രോഹി, നീ എന്തിനു ഞങ്ങളെ ഇങ്ങനെ കൊല്ലുന്നു? ഇനി അയാൾ എന്തോ ചെയ്യും? ജപ്തി ചെയ്യും. ഈ വീടും പറമ്പും അയാൾ ജപ്തി ചെയ്യും. ജപ്തിയോ? ഈ വീടും പറമ്പും ജപ്തിയേതാ പിന്നെ നമ്മൾ എന്തിനു ജീവിക്കണം? ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. വാശിയും വൈരാഗ്യവും എല്ലാം കളഞ്ഞിട്ട് ഈ വിവരം കാണിച്ച് പിള്ളേർക്ക് ഇപ്പൊ തന്നെ ഒന്ന് എഴുതിയാട്ട്. പിള്ളേർക്ക് എഴുതുന്നു? പിള്ളേർക്ക്? കൂടെ പറന്ന ഒരേ ഒരു പെണ്ണിന്റെ കല്യാണത്തിന് വരാത്തവർക്കാണ് എഴുതുന്നത്. അവർക്ക് പറന്ന് കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് പറഞ്ഞപ്പോ ഇതുവരെ കൊണ്ടുവന്ന് കാണിക്കാത്തവർക്കാണ് എഴുതുന്നത്. കഴിഞ്ഞ 6 വർഷക്കാലമായി ഈ തന്തയും തള്ളയും എന്തു ചെയ്യുന്നുവെന്ന് തിരിഞ്ഞു നോക്കാത്തവർക്കാണ് എഴുതുന്നത്. എന്നെ കൊണ്ട് വയ്യ. നമ്മൾ എഴുതിയില്ലെങ്കിൽ വേണ്ട. വിഷുവിന് എല്ലാരും ഇങ്ങോട്ട് വരണമെന്ന് കുരുവിളെ കൊണ്ട് ഞാൻ എഴുതിക്കാൻ പോവുക. 5 കൊല്ലത്തിന് ശേഷമായ ആൾ ഒരു എഴുത്തയച്ചിരിക്കുന്നു. എന്താണ് എഴുത്തിരിക്കുന്നത്? ഞങ്ങളെ രണ്ടുപേരും ക്ഷണിച്ചിരിക്കുക. എന്തിന്? വിഷുവിനെ? അയാൾ കണ്ടിട്ടുണ്ടോ വിഷു? രാമൻകുട്ടി, ആ എഴുതി ചീതി വേണം. അച്ഛാ അച്ഛാ, വെപ്രാളപ്പെടാതെ. ഒരു പക്ഷേ മരിക്കുന്നതിന് മുമ്പ് വീട് ഭാഗം വെക്കാനാണെങ്കിലോ? അനിയനെയും മുരളിയും ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അത് ശരിയാണ്. എന്നാ നിങ്ങൾ രണ്ടും ഉടൻ പുറപ്പെടണം കേട്ടോ. നിനക്ക് നിന്നില്ലേ വാസന്തിക്കും കൂടെ അവകാശപ്പെട്ടതാണല്ലോ തൊത്ത്. ഓരോ ചില്ലിക്കാശും കണക്ക് പറഞ്ഞു വാങ്ങിക്കണം. അച്ഛൻ വിഷമിക്കണ്ട. ആ പ്രോനോട്ടുണ്ടല്ലോ, അതെടുത്ത് എന്റെ കയ്യിത്ത എല്ലാം ഞാൻ ശരിപ്പെടുത്തിക്കൊള്ളാം. സബാഷ്, നമുക്ക് വരാനുള്ള 3000, അതിന്റെ 5 കൊല്ലത്തെ പലിശ, വിഷു, ഓണം, ദീപാവലി, ഇതിന് ഉപഹാരങ്ങൾ. തീർന്നു? പിന്നെ അല്ല തീർന്നു. അച്ഛനൊരു വലിയ കാര്യം മറന്നു പോയില്ലേ അച്ഛാ? എന്തോടാ? 5 കൊല്ലം വാസന്തിയെ കൊണ്ടിവിടെ നിർത്തി തീറ്റി പോറ്റി വണ്ണിപ്പിച്ച കാശ് ആര് തരും അച്ഛാ? ആര് തരും? എടാ ദാമോദര കുട്ടി, നീ എന്റെ സൽസ്വരൂപം തന്നെടാ. ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നീ എന്റെ മോനാണെന്ന്. എന്റെ അച്ഛാ. പറന്നേനെ നമ്മൾ പറ.
നിറച്ച് തട്ടിക്കോ, നമ്മുടെ വീട്ടിലും കിട്ടത്തില്ല. ഇതെന്തോ നൃത്തം മോള്? ഇത് റോക്ക് ആൻഡ് റോൾ. ഓ, റോക്ക് ആൻഡ് റോൾ. ഇപ്പൊ നല്ല സമയമാ, പിള്ളേര് ചിരിച്ച് സന്തോഷിച്ചൊക്കെ ഇരിക്കുക, പോയി നമ്മുടെ കാര്യം ഒന്ന് പറയണം. അതിന്ന് ഞാൻ പറയണേ, നീ തന്നെ ഇന്ന് പറ, എന്നെ വിളിക്കണ്ട, പോയി പറ. അപ്പഴേ അളിയോ, തന്റെ പെമ്പർന്നോരെന്താ വരാതിരുന്നത്? ഓ, അവർക്ക് സദ്യ ഉണ്ടാ ദഹിക്കില്ല. അവൾക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, അത് മുമ്പേ നിശ്ചയിച്ച് പോയതാ അളിയാ. മുമ്പ്? അതായത് വിഷു ഉണ്ടാകുന്നതിന് മുമ്പ്? എത്ര നാളോടായിട്ടാ ഈ വീട്ടിനകത്ത് ഇങ്ങനെ ഞാനൊക്കെ ഉണ്ടായത്? ഇരിക്കണോ അമ്മ? ഇരിക്കുമോളെ. മക്കളെ, നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. വിഷു ഉണ്ടിട്ടാകട്ടെ എന്ന് വെച്ചിരിക്കുകയായിരുന്നു. എന്താണമ്മേ, പറയൂ. അല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ അച്ഛനെ പോലെ ഇത്ര സ്നേഹമുള്ള ഒരു അച്ഛൻ ഒരിടത്തും കാണുകയില്ല. മക്കളെന്ന് വെച്ചാ ജീവനാ. ഒരീർക്കിലെടുത്ത് പോലും നിങ്ങളെ തല്ലിയിട്ടില്ല. ഈ വയസ്സുകാലത്ത് ഒരു താങ്ങും തണലും നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിപ്പോ എന്ത് മാറ്റം വന്നമ്മേ? എടാ, നിങ്ങളുടെ ഭാര്യമാരെ ഒരുക്കാനും ഓമനിക്കാനും കൊതിയുള്ള ഒരു അമ്മയാണിടാ ഞാൻ. അതൊക്കെ ഞങ്ങൾക്കറിയാം അമ്മേ. എല്ലാം എല്ലാവർക്കും അറിയാം, പക്ഷെ എന്ത് പ്രയോജനം? എടാ, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വാങ്ങിയ കടം ഇന്ന് എന്തായി എന്ന് നിങ്ങൾക്കറിയാമോ? ഈ വീട് ലേലത്തിന് വെച്ചിരിക്കുക. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ പെരുവഴിയിൽ ഇറക്കി വിടുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം. എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല എന്ന് പിന്നെ നിങ്ങൾ ചോദിക്കരുതല്ലോ എന്ന് വിചാരിച്ച് പറയുന്നതാ. നീ എന്ത് നിശ്ചയിച്ചു? ഞാനെന്ത് നിശ്ചയിക്കാം, എന്റെ കൈവശം പണമില്ല. പിന്നെ വേണമെങ്കിൽ സരളയോടോ അമ്മായിയോടോ ചോദിക്കണം, ചോദിച്ചാൽ അവരോട് തരാനും പോകുന്നില്ല. എന്റെ കാര്യം അതിലും കഷ്ടം, എനിക്ക് കിട്ടുന്നത് എനിക്കേത് കഴിയുന്നില്ല. പിന്നെ എനിക്ക് ഒന്ന് സാധിക്കും. എന്താണ്? അമ്മയെ ഞാൻ കൂടെ കൊണ്ടുപോകാം. എന്നാൽ അച്ഛൻ എന്റെ കൂടെ വരട്ടെ. എന്താ വിശാലേ? നല്ല തീരുമാനം, എന്നാ വിവരം അമ്മയെ അറിയിക്കണം. ശരി, വാനിയ. പൂച്ച് വെളിയിച്ചാടി, പണവും പലിശയും വാങ്ങി ഒരു മൂളിപ്പാട്ടുമായിട്ട് വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. വർത്തമാനം കേട്ടിട്ട് അത് മെളച്ചു കൊടുക്കുക, കുറെ പണം അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയൊന്നും വിചാരിക്കരുത്, എന്തായാലും ആ പണം ഞങ്ങൾ തരും. ആ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം കിട്ടണം, അത് ഇന്ന് തന്നെ കിട്ടുക വേണം. എന്താ മക്കളെ, എന്തോന്നാ നിങ്ങളുടെ തീരുമാനം? അമ്മേ, അതെല്ലാം അനിയൻ പറയും. അനിയ. എന്താ അനിയ? അമ്മ എന്റെ കൂടെ വരണം, അച്ഛൻ എന്റെ കൂടെ വരണം. ദൈവമേ, ഭൂമി പങ്കുവെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, പണം പങ്കുവെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, എന്ന് വേണ്ട, ഈ ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും പങ്കുവെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചോ. പക്ഷെ അളിയാ,
തന്തയും തളയും പങ്കുവെക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. തടന്ന് ചുമ്മാ ഇരിക്ക്. അച്ഛനും അമ്മയും വയസ്സായ പിന്നെ മക്കളോടല്ലേ താമസിക്കേണ്ടത്. അതല്ലേ പറഞ്ഞത്. ഞങ്ങളുടെ കാര്യം പോട്ടെ. ഈ വീടിന്റെ കടത്തെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? ഈ വീട് വീടെന്നും പറഞ്ഞ് നിങ്ങൾ എന്തിനു ചാവുന്നു? ഇതിന് കിട്ടുന്ന വിലയേക്കാൾ ഇപ്പോൾ കൂടുതൽ കടമുണ്ട്. ഇത് കടക്കാർ കൊണ്ടുപോട്ടെ. കൊണ്ടുപോട്ടെന്നോ? ഇതാണോ നിങ്ങളുടെ തീരുമാനം? എന്റെ മക്കൾക്ക് ബുദ്ധിയുണ്ട്. ഈ വീടിന്റെ കടം വിലയേക്കാൾ കൂടുതലാണെന്നും പറഞ്ഞ് കൈയൊഴിയാൻ നിൽക്കുന്നില്ലേ, അവിടെയാണ് നിങ്ങളുടെ ബുദ്ധി. പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങളുടെ അച്ഛൻ മടയനായി പോയി. ഞാൻ വാങ്ങിയ ഓരോ കടവും എനിക്ക് കൊടുത്തു തീർക്കണമെന്നുണ്ട്. കടം തീർക്കേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. എടാ, ഈ വീട് നിങ്ങൾക്ക് വെറും വീട് മാത്രം, എനിക്കതല്ല. ഈ വീട് എങ്ങനെ ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാമോ? വെറും കല്ലും മണ്ണും കുമ്മായവും കൊണ്ട് ഉണ്ടാക്കിയതല്ല. കുറെ പിഞ്ച് ഹൃദയങ്ങൾ അവരുടെ നിഷ്കളങ്ക സ്നേഹത്തിൽ കെട്ടി ഉണ്ടാക്കിയതാണിത്. തളിരുപോലത്തെ കൊച്ചു കൊച്ചു കൈകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയതാണിത്. ജീവനുള്ള കാലത്തോളം ഇത് അന്യാധീനപ്പെടുത്തരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്, നിർബന്ധമുണ്ട്. അച്ഛന്റെ ആഗ്രഹം അതാണെങ്കിൽ ഈ വീട്ടിന്റെ കടം ഞങ്ങൾ തീർച്ചയായും വീട്ടിക്കൊള്ളാം. പക്ഷെ ഒരു കാര്യം, അച്ഛനും അമ്മയും ഞങ്ങൾ ഓരോരുത്തരുടെ വന്ന് താമസിക്കണം. അതെ, പക്ഷെ ഒരു കാര്യം, നിങ്ങൾ കടം വീട്ടിന്റെ സംഖ്യയിൽ ഒരു ഭാഗം ഈ നോട്ടിൻ പ്രകാരമുള്ളതാണ്. അത് മനസ്സിലായോ? അതൊന്നും അവർക്ക് മനസ്സിലാകുകയില്ല കുഞ്ഞെ. അച്ഛാ, ഞാൻ പഠിച്ചിട്ടില്ല, പരിഷ്കാരിയുമല്ല, വെറും ഒരു നാട്ടുംപുറത്തുകാരൻ. സ്നേഹം നിറഞ്ഞ അങ്ങയെ സഹായിക്കാൻ എന്റെ കയ്യിൽ തൽക്കാലം അങ്ങ് അച്ഛൻ എഴുതി കൊടുത്ത ഈ പ്രോണോട്ട് മാത്രമേ ഉള്ളൂ. അത് ഞാനിത് അങ്ങയുടെ മുമ്പിൽ വലിച്ചിങ്ങിരിയിടുന്നു. നീ എന്താണ് ചെയ്തത്? ഇത് മാത്രമേ എന്നെ കൊണ്ട് സാധിക്കൂ. ബാബു, അച്ഛനും അമ്മയും മനസ്സമാധാനത്തോടു കൂടി മക്കളുടെ കൂടെ പോയി താമസിച്ചാൽ. ബാബു, എനിക്ക് നിന്നോടും അതേ പറയാനുള്ളൂ. എന്റെ കാര്യം പോട്ടെ, അവിടെ ചെന്ന് പച്ചവെള്ളത്തിലൊന്നും കുളിക്കരുത്. തണുപ്പാ അവിടെ. ഞാൻ കുളിക്കില്ല. നീ തന്നെ കുഴമ്പെടുത്തിട്ടുണ്ടോ? അത് കൂടെ കൂടെ എങ്കിലും മുട്ടിലും കാലിലും പുരട്ടി വെള്ളം ചൂട് കുടിക്കണം. അതൊന്നും വേണ്ടെന്ന് വെക്കണ്ട കേട്ടോ. നേരമായി അമ്മേ, പോകാം. ശരി, ഇപ്പോ കൂടെ കൂടെ എഴുത്തയക്കണം. നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദവേദനയോടെ പിരിഞ്ഞു പോണവരെ, വിധിയുടെ കൈകൾ കറിയില്ലല്ലോ വിരഹവേദന, വിരഹവേദന. നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദവേദനയോടെ പിരിഞ്ഞു പോണവരെ, വിധിയുടെ കൈകൾ കറിയില്ലല്ലോ വിരഹവേദന, വിരഹവേദന. പിറന്ന ഭൂമിയും പൊന്നും പണവും പങ്കിടുന്നത് പോലെ, പിറന്ന ഭൂമിയും പൊന്നും പണവും പങ്കിടുന്നത് പോലെ,
നിശബ്ദവേദനയോടെ പിരിഞ്ഞു പോണവരെ വിധിയുടെ കൈകൾ കറിയില്ലല്ലോ വിരഹവേദന വിരഹവേദന ഓയ രാജുക്ക് എന്തുവായി അതെല്ലാം ഞാൻ ശരിപ്പെടുത്തിയച്ചാ എന്തു വഴി നീ നോയിക്കൊണ്ടിരിക്കുന്നേ അവർ രണ്ടും കൂടെ കാള വണ്ടി ക്ഷീണിച്ച് വരികയല്ലോ അവർക്ക് കൂടെ കൊടുക്കണ്ടേ ഒരു പപ്പടം രണ്ടായിട്ട് കീറിയുടെ ചെറിയ മുടിയല്ലേ ആ പണം തരാ ഒരു ഒഴിവൊഴിവൊന്നും പറഞ്ഞില്ലേടാ ഒരക്ഷരം മിണ്ട ഞാൻ സമ്മതിച്ചില്ല ഞാൻ വിചാരിച്ചു നീ ഒരു മണ്ടരെ പൊളിഞ്ഞു പോരുവെന്ന് ഞാൻ ചോദിച്ചു അമ്മാവാൻ ഞങ്ങളുടെ പണം തരുന്നുവോ ഇല്ലയോ ഒന്നും മിണ്ടണ്ട വീണ്ടും ഞാൻ ചോദിച്ചു അമ്മാവാ ചിരികളിയെല്ലാം വരെ ഞങ്ങളുടെ പണം തരുന്നു ഇല്ലയോ അല്പം കഴിഞ്ഞ് കുറച്ചുകൂടി ഗൗരവത്തിൽ ഞാൻ ചോദിച്ചു അമ്മാവാ നോട്ടനുസരിച്ചുള്ള പണം തരുന്നോ ഇല്ലയോ എന്നിട്ട് എന്തുണ്ടായി എന്തുണ്ടാകാൻ എനിക്ക് ദേഷ്യം വന്നു എനിക്ക് ദേഷ്യം വന്നാൽ അച്ഛൻ അറിഞ്ഞുകൂടെ എന്റെ സ്വഭാവം ഞാൻ മുമ്പും പിമ്പും നോക്കാതെ ആ നോട്ടെടുത്ത് ഞണ്ണാങ്കണ്ണം കീറി അങ്ങിട്ടു കിടക്കുന്നു ഇടാ മഹാഭാവി നീ നോട്ട് വലിച്ചു കയറിയോ എടിയാ പപ്പടം വലിച്ചു കയറണ്ട ഇവൻ നോട്ട് വലിച്ചു കയറി അത് വെളുത്തടി അച്ഛാ അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ ഉമ്മിക്കൊരു പൊതിയാൻ കൊള്ളൂ എടാ നമുക്ക് കിട്ടാനുള്ള പണം എന്തോളോ പ്രോണോട്ടിനകത്ത് കിടക്കുന്നത് എന്റെ ഗുരുവായൂരപ്പ ഞാൻ എന്താ വേണ്ടത് എടാ കൊള്ളില്ലാത്തവനെ ഇറങ്ങി പഠിച്ചു പുറത്ത് വീട്ടിൽ പോകരുത് ഇറങ്ങി പഠിച്ചു പുറത്ത് ഇറങ്ങി പഠിച്ചു ആ ഞാൻ പോണം അല്ലേ ഞാൻ പോണം അല്ലേ അച്ഛാ നീ ഇവിടെ വരാ ഇവിടെ വരാ എന്റെ പണമില്ലാതെ മേലാതെ നീ വീട്ടിനകത്ത് കയറി പോകരുത് ഇറങ്ങി പഠിച്ചു പുറത്ത് അച്ഛൻ എന്താറിഞ്ഞ അവരെല്ലാം പോയച്ചാ മൂത്ത മകന്റെ കൂടെ അച്ഛൻ ഇളയ മകന്റെ കൂടെ അമ്മ എനിക്ക് ഒരാശ ഉണ്ട അച്ഛാ അച്ഛന്റെ കൂടെ അമ്മ പോരട്ടെ അമ്മയുടെ കൂടെ അച്ഛൻ പോ ഞാനും വാസന്തിയും കൂടെ ഇവിടെ താമസിച്ചോളാം നീ എന്നെ കളിപ്പിക്കാൻ നോക്കുന്നോ നീ മേലാൽ വാസന്തിയുടെ മുഖത്ത് നോക്കി സംസാരിക്കുകയോ വാസന്തി നിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുകയോ ചെയ്യരുത് അങ്ങനെ കണ്ടാൽ രണ്ടും നീ ഞാക്കിയാൻ പോയി നോക്കൂ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റി കൊടുക്കാൻ കുഞ്ഞ് കിടന്ന് കരഞ്ഞിടും അച്ഛൻ എപ്പോ ഇതേ ഉള്ളൊരു ജോലി അവനെ പഠിപ്പിക്കുന്നത് മോളെ ഒരു ദിവസം ഒരു കുട്ടിക്കെങ്കിലും വല്ലതും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല എത്ര കാലം വെച്ച് നടത്തിരാ തൊഴില് വരും മോനെ പാല് കുടിക്കും ഇതാ സ്വഭാവം വരുമ്പോ വരും പോകുമ്പോ പോയി വലിയ കോൺട്രാക്ട് എടുത്തിരിക്കുക അതിനു വേണ്ടി ആ ഓടി നടപ്പല്ല എന്താ ചെയ്യുക അവനാണെങ്കിൽ കണ്ണിന് നേരെ കാണാൻ കിട്ടുന്നില്ല ഞാനും പോയതിനു ശേഷം അനിയന്റെ എഴുത്തും വരാറില്ല ഇത്ര നാളായിട്ടും നീ അച്ഛനൊരു എഴുത്തയച്ചോ മോനെ ഇല്ലമ്മേ നേരം കിട്ടില്ലമ്മേ അവിടുന്ന് വന്ന എഴുത്തിലൊരു മറുപടിയെങ്കിലും അയക്കണ്ടേ മോനെ ഇന്ന് തന്നെ എഴുതാമേ മറക്കല്ലേ മോനെ തീർച്ചയായും എഴുതാമേ ആഫീസിലെ താക്കോലും പറ്റി ഇങ്ങനെ മറവി വന്നാലോ പണ്ടേ നിന്റെ സ്വഭാവം ഇങ്ങനെ ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ പോയിട്ട് വാട്ടാ വലിയ അനിയൻ കൊച്ചായിരിക്കുമ്പോഴേ അവൻ എന്നും അവിയൽ വേണം കാലത്ത് എണീറ്റാൽ ഉടനെ അവിയലുണ്ടോ എന്നാ ചോദ്യം അങ്ങനെ ഒരു നിർബന്ധം അവൻ മുരളിക്കാണെങ്കിലോ അവന് സാമ്പാറാ ഇഷ്ടം ദിവസവും അവിയലും സാമ്പാറും വേണം രണ്ടു പേർക്കും അതൊരു നിർബന്ധമാണ് ഇതെന്നെ കോഴിമുട്ടയോ അല്ല ഉരുളക്കിഴങ്ങ ഞാനുമ്പോ തന്നെ ആ ജോലിയല്ല ചെയ്യുന്നു അല്ലയോ കല്യാണിക്ക് പിന്നെ എന്നാ ജോലി അയ്യോ അല്ല കല്യാണിയാ ഞാൻ പിന്നെ സഹായിക്കുന്നതേ ഉള്ളൂ ഓ സഹായിക്കുന്നു ഭജഗോവിന്ദം ഭജഗോവിന്ദം കല്യാണി നീ ജോലിയെല്ലാം കഴിഞ്ഞിട്ടേ അങ്ങോട്ടൊന്ന് വരണം കേട്ടോ ഭജഗോവിന്ദം ഭജഗോവിന്ദം പത്ത് രൂപയുണ്ട് എന്ത് വാങ്ങിക്കാനാ ഒന്നും വാങ്ങിക്കാനല്ല നിന്റെ 25 ദിവസത്തെ ശമ്പളമാ ശമ്പളം ആ ശമ്പളം നാളെ മുതൽ നീ ജോലിക്ക് വരണ്ട ജോലിക്കും വരണ്ടേ ഞാൻ എന്താ തെറ്റ് ചെയ്തത് നീ തെറ്റൊന്നും ചെയ്തില്ല ഈ വീട്ടിൽ രണ്ട് ജോലിക്കാരുടെ ആവശ്യമില്ലെന്ന് എന്താ ഹേ പോ അമ്മേ കല്യാണി വേദമാട്ട് നേരെ ഒരുപാടായി ഞാൻ പോവാണമ്മേ നീ പോന്നോ എവിടെ ഈ വീട്ടിൽ രണ്ട് ജോലിക്കാരുടെ ആവശ്യമില്ലെന്ന് കൊച്ചമ്മ പറഞ്ഞു ശമ്പളവും തീർത്തു തന്നു അതുകൊണ്ട് ഞാൻ പോവുകയാണ് കല്യാണി ഇല്ലേ ഇവിടെ അമ്മ തന്നെ ഇതൊക്കെ
എന്തോ പറയാറാ കുഞ്ഞേ, ഭജഗോവിന്ദം അവളുടെ കുഞ്ഞിന് സുഖമില്ലാതെ കിടക്കുക, അതിനു വേണ്ടി പോയിരിക്കുക, ഇനി വരുമോ എന്തോ. പിന്നെ മറ്റാരെങ്കിലും വിളിക്കാൻ പാടില്ലേ? ചൂടോ ഒന്നിനെ കിട്ടണ്ടായോ? വേണ്ട വേണ്ട, അമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല, വേറെ വേലക്കാരെ കിട്ടും. എന്തിനാ മോനെ വേലക്കാര്? എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല മോനെ, നിങ്ങൾക്ക് വെച്ച് വിളമ്പി തരുന്നതിനെക്കാട്ടിലും എനിക്ക് എന്തോന്നാ ഒരു സന്തോഷം. അനിയം പറയാറുണ്ട് അമ്മയുടെ അവിയലിനെ പറ്റി. ഭജഗോവിന്ദം, ഇന്നത്തെ അവിയലിന് എന്തൊരു സ്വാദ! കുറച്ച് ചോറ് തരാം മോളെ, അവിയൽ തരാം. മതി 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 മതി, വിശപ്പില്ല. അമ്മയുടെ എന്താ വെച്ച? ഇപ്പഴല്ലേ കിട്ടിയുള്ളൂ, ഞാൻ വാങ്ങിച്ചിട്ട്. അവിടെ എല്ലാവർക്കും സുഖം തന്നെ? ഗീത സ്കൂളിൽ പോകുന്നുണ്ട്. എന്താണ് വെച്ചാ വിശേഷം? ഇല്ല, ഇത് നടക്കില്ല, നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. മുരളി, മുരളി! എന്താണ് വെച്ചാ? ശേഖരൻ നായർ എന്റെ വീട് ലേലമിടാൻ പോകുന്നു. അത് പോണെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ. നീ എന്ത് പറഞ്ഞു? പോണെങ്കിൽ പൊയ്ക്കോട്ടെന്നോ? എടാ, നീ അല്ലേ പറഞ്ഞത് ആ കടം വീട്ടിക്കൊള്ളാമെന്നും എന്തുവന്നാലും ആ വീട് അന്യാധീനപ്പെടുത്താൻ സൂക്ഷിച്ചുകൊള്ളാമെന്നും? നീ അല്ലേ മുരളി പറഞ്ഞത്? അച്ഛാ, എനിക്ക് ഈ വീടിനേക്കാൾ ഗൗരവമുള്ള പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ എനിക്കെന്റെ ജീവനേക്കാൾ ഗൗരവമുള്ളതാണ് ആ വീട്. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നതെങ്കിലും എന്റെ ആത്മാവ് ചെന്ന് ചേക്കേറുന്നത് ആ വീട്ടിലാണ്. ആ വീട്ടിലാണ്. അത്രയ്ക്ക് ആ വീട്ടിൽ എന്താണ് ഒരു മഹിമ? നിനക്കറിഞ്ഞുകൂടാ അതിന്റെ മഹിമ. എടാ, ഞാനൊന്നു പറയാം. പുതിയ തലമുറക്കാരായി നിന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ പഴയ തലമുറക്കാരുടെ വിചാരങ്ങളും വികാരങ്ങളും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കണമെടാ, ശ്രമിക്കണം. എങ്ങനെയെങ്കിലും അത് ലേലം പോകാൻ സൂക്ഷിക്കും. എന്തിനെ? ആ വീടിനേക്കാൾ നല്ല വീടല്ലേ ഇത്? അച്ഛനെ വീട്ടിൽ എന്ത് കുറവുണ്ട്? ആ വീട് പോണെങ്കിൽ പോട്ടെ, നാശം. പുരളി, പുരളി, പുരളി! രണ്ടായിരം, രണ്ടായിരം, രണ്ടായിരം ഒരു തരം, രണ്ടായിരം രണ്ട് തരം, രണ്ടായിരത്തി അഞ്ഞൂറ്, രണ്ടായിരത്തി അഞ്ഞൂറ്, രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു തരം, രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ട് തരം, മൂവായിരം, മൂവായിരം. ആ ലേലം അങ്ങനെ നിർത്തണ്ട. ഈ വീട് അങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് പോണില്ല. പലിശ അടക്കം 5000 ഉറുപ്പ്യ കിട്ടണം. തുടരട്ടെ ലേലം. മുറുക്കവിളി. മൂവായിരം, മൂവായിരം ഒരു തരം, മൂവായിരം രണ്ട് തരം, മൂവായിരത്തി അഞ്ഞൂറ്, മൂവായിരത്തി അഞ്ഞൂറ്, മൂവായിരത്തി അഞ്ഞൂറ്, മൂവായിരത്തി, മൂവായിരത്തി അഞ്ഞൂറ് ഒരു തരം, നാലായിരം, നാലായിരം, നാലായിരം. ഇതാണോ സാറിന്റെ വീട്? അയ്യോ, ഇത് ലേലം വിളിക്കുകയാണോ? ഇത് എനിക്കൊരു ദേവാലയമാണ്. ഇത് ആ വീട് തന്നെയോ അതോ? ഞങ്ങൾ കുട്ടികളെല്ലാം ചേർന്ന് വെച്ചു കൊടുത്തതാണ് ഈ വീട്. ഞാനാണ് കൂടുതൽ ബുദ്ധിമുട്ടിയത്. എന്നാൽ ഇത് നമുക്ക് ലേലത്തിൽ പിടിക്കണം. What can I do? I have no money. പണമില്ല. ആര് പറഞ്ഞു പണമില്ലെന്ന്? ഇതാ ഈ ആഭരണങ്ങൾ വെച്ച് ലേലത്തിൽ പിടിക്കണം. അയ്യായിരം ഒരു തരം, അയ്യായിരം രണ്ട് തരം. ലേലം സ്ഥിരപ്പെടുത്താൻ പോകുന്നു. മൂന്ന് തരം. രാമ്പിള്ള മാഷേ, നീ ആണോ എന്നെ നശിപ്പിച്ചത്? നിന്നെ ലേലം വിളിച്ചിരിക്കണം. നീ ആ രാവുമ്പിള്ള മാഷേ, ഞാൻ ഹാപ്പിയാണടാ, ഞാൻ ഹാപ്പി. ഒരു മാറ്റം ഞാൻ
ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇങ്ങോട്ടെന്ന്? ഞാൻ വേറെങ്ങോട്ട് പോകും കുഞ്ഞ്. എന്റെ വീട്ടിന്റെ തീ പിടിച്ചു, എന്റെ എല്ലാം നശിച്ചു. എന്റെ അഭിമാനം മറന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ എനിക്ക് ആശ്രയം നൽകണം. കൂടുതലൊന്നും പറയണ്ട, വിതയ്ക്കുന്നതേ കൊയ്യൂ. അതെല്ലാം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ പഴയ ശേഖരനായല്ല കുഞ്ഞ്, എനിക്ക് മാപ്പ് തരും, എന്നെ രക്ഷിച്ചേ പറ്റൂ. അതിനിവിടെ സൗകര്യപ്പെടുകയില്ല. ഈ വീട്ടിൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ നിഴൽ പോലും ഉണ്ടായിരുന്നത്. ഗെറ്റ് ഔട്ട്! അയ്യോ, അങ്ങനെ പറയരുത്. മുരളി, എന്താണ് പറയുന്നത്? ഞാൻ അങ്ങനെ അല്ലല്ലോ വളർത്തിയത്. ആശ്രയിക്കുന്നവരെ അവമാനിക്കുന്നത് ശരിയല്ല മോനെ, ശരിയല്ല, ഒരിക്കലും ശരിയല്ല. ദുഷ്ടൻ കൈനീട്ടിയാലും നല്ലവൻ കൈനീട്ടിയാലും മേഘൻ രണ്ടിലും ഒരുപോലെ ജലം നൽകുന്ന പോലെ ആ തത്വം നീ മറക്കരുത്. അച്ഛാ, അച്ഛൻ ഇതിലൊന്നും ഇടപെടണ്ട. മകന്റെ അറിവ് കേടിൽ അച്ഛൻ ഇടപെട്ടേ ഒക്കുപോലെ. ശേഖരൻ നായർ, എടാ, ഞാൻ നിന്റെ അച്ഛനാണ്. ശേഖരൻ നായർ നിന്റെ ഭാര്യയുടെ അച്ഛനാണ്. ശേഖരൻ നായർക്കും എനിക്കും എന്താണ് വ്യത്യാസം മോനെ? ഈ വീട്ടില് ശേഖരൻ നായർക്കില്ലാത്ത സ്ഥാനം എനിക്കിവിടെ വേണ്ട മോനെ, വേണ്ട. ശേഖരൻ നായർ വരും, ഞാൻ ഇവിടെ താമസിക്കുമെങ്കിൽ ശേഖരൻ നായർ ഇവിടെ താമസിക്കും. ഞാൻ ആഹാരം കഴിക്കുമെങ്കിൽ ശേഖരൻ നായരും ആഹാരം കഴിക്കും. മാസ്റ്റർ, എന്റെ എല്ലാം തെറ്റിയോ? തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ ശേഖരൻ നായരെ? നമുക്ക് നമ്മുടെ മുന്നിൽ പോകാം. ഈ പാല് മുഴുവൻ ഇവിടെ എടുത്ത് കുടിച്ചിട്ട് എന്റെ മുഖത്ത് നോക്കി ഇവളെ കള്ളം പറഞ്ഞു പൂച്ച കുടിച്ചത്. കള്ളം, പച്ച കള്ളം. എടി, എന്റെ കുടുംബത്തിൽ കുറെ ലുക്ക് ഉണ്ടെങ്കിലും കള്ളമില്ലടി. വാസന്തി, നിന്റെ അച്ഛന്റെ വീട്ടിൽ നിന്ന് നാളോട് പാൽ. ഇപ്പൊ എന്താണ് ഈ പാലിന് വില? നീ വീട്ടിലിരുന്നാൽ വീട് കുളം കൊല്ലും. നിന്നെ കള്ളം പറയോ? നീ കള്ളം പറയോ? നീ പാലെടുത്ത് കുടിച്ചിട്ട് പൂച്ച കുടിച്ചാണല്ലേ ആ കൊന്നുങ്ങളെടി. അവൻ അങ്ങോട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ച് ഉടുപ്പാ ഉണ്ടാക്കിയാ പിന്നെ തയ്ക്കാൻ കാശുണ്ടാക്കണ്ടായി. എടാ ദാമു, ഇപ്പൊ കള്ളം പറഞ്ഞതിന് മനസ്സിലായോ? പറഞ്ഞതിന്റെ സ്വാദ് അറിഞ്ഞോ? ഒരു വല്ലാത്ത ചുമ. അടുത്ത വീട്ടുകാർക്കൊക്കെ ക്ഷേമമാണെന്നൊരു സംശയം. ഭ്രാന്ത് പറയാതിരിക്കും, ഇതൊരു സാധാരണ ചുമയാണ്, ഒരാഴ്ചയ്ക്ക് മാറിക്കൊള്ളും. പേടിക്കാനൊന്നുമില്ല, ഈ മരുന്ന് വാങ്ങി കൊടുക്കും. ശിവശിവ, ആശ്വാസമായി. ഒരാഴ്ചയ്ക്ക് മാറിക്കൊള്ളുമല്ലേ, വലിയ ആശ്വാസം. ഒരാഴ്ചയ്ക്ക് മാറിക്കൊള്ളും. അപ്പോ കൊടുങ്കാറ്റും മഴയും കൂടെ ഒന്നിച്ചു വന്നു. കൊടുങ്കാറ്റും മഴയും കൂടെ ഒന്നിച്ചു വന്നപ്പോ കരിയല കാറ്റി പറന്നും പോയി, മണ്ണാങ്കട്ട മഴയത്ത് അലിഞ്ഞും പോയി. കുടിച്ചു മോളെ, കുടിച്ചു. ഞാൻ തന്ന എഴുത്ത് പോസ്റ്റ് ചെയ്ത മോളെ. എന്തൊരു ചുമ, എന്തെല്ലാം മരുന്ന് കഴിക്കുന്നു മോനെ. വേണ്ട മോളെ, അവൻ അങ്ങനെ ഇരുന്നോട്ട്. അവൻ എന്റെ നെഞ്ചോട് ചേർന്ന് ഇരിക്കുമ്പോ എന്റെ മനസ്സിൽ എന്തൊരു സുഖമാണെന്നോ. മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞോ മോളെ. അച്ഛനും ഡോക്ടറിനോട് തയ്ച്ചിട്ടുണ്ട്, എല്ലാ വിവരവും പറഞ്ഞു വാങ്ങിക്കാം. അച്ഛൻ എന്താ വല്ലാതിരിക്കുന്നത്? ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ എന്ത് പറഞ്ഞെന്നോ? എന്റെ ഈശ്വര, വിരോധികൾക്ക് പോലും ഈ സൂക്കേട് വരരുത് കേട്ടോ. മോളെ, മാഷയുടെ സൂക്കേടിനെ കുറിച്ച് ഡോക്ടർ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു. അത് കേട്ടത് മുതൽ എന്റെ നെഞ്ചിലൊരു പടപടപ്പ്. ഡോക്ടർ എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞെന്നോ?
മോളെ ഈ പാത്രം ഏതാ? ഈ പാത്രം ഏതാ? അമ്മ അവനെ കഞ്ഞി കൊണ്ടുപോയത് പോലെ. അച്ഛൻ എന്ത് പറ്റി? എന്താണ് അച്ഛൻ ഇതെല്ലാം? പറ്റിയത് എനിക്കല്ല, മാഷക്കാണ് മോളെ. ഇന്ന് മുതൽ മാഷിന്റെ പാത്രം വേറൊരാൾ തൊട്ടു പോകരുത്, അയാളുടെ ഉടുപ്പ് വേറൊരാൾ തൊട്ടു പോകരുത്, അയാളുടെ മുറിയിൽ വേറൊരാൾ കയറി പോകരുത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനക്കൊന്നും മനസ്സിലാവുകയില്ല. ഓർമ്മ പശകിൽ കൂടെ ആ കിടപ്പുമുള്ള വായു വേറൊരാൾ ശ്വസിച്ചു പോകരുത്. എന്നെ വിഷമിപ്പിക്കാതെ കാര്യം എന്താണെന്ന് പറയും വെച്ച. മാഷിന്റെ സൂക്കർ എന്താണെന്ന് അറിയാമോ? ഒരുതരം മകരുന്ന ക്ഷയം. രാജേഷ്മ കണ്ടു കണ്ടു, അയാളെ കരൾ പൊട്ടുന്ന ചുമ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. മോളെ, നമ്മുടെ വേണുക്കുഞ്ഞവിടെ എന്റെ ഈ ചുരുളായി വിട്ട് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു. എനിക്കൊന്നും പറഞ്ഞുകൂടാ. ആ കുഞ്ഞിനെ പെട്ടെന്ന് വിളിക്കേ. ഇളംപ്രായമാണ്, ഈ സൂക്കേട് പകരും. ആ കുഞ്ഞിനെ കൊല്ലരുത്. നിനക്ക് ഒരു മകനേ ഉള്ളൂ, ഞാൻ പറയുന്നത് കേൾക്ക്. പെട്ടെന്ന് വിളിക്ക്, ആ മുറിയിൽ അവൻ പോകരുത്. അവരുടെ ഇരുന്നോട്ട് പോലെ അവർ എന്തുകൊണ്ട് പോലെ അവർ ഇരുന്നോട്ട് പോലെ പോലെ അപ്പൂപ്പന്റെ ആണെന്ന് തോന്നുന്നു. നോക്കി തൊന്ന് വായിക്കാമോ മോളെ? പ്രിയപ്പെട്ട താനു, എന്റെ കത്ത് വൈക്കുന്നതിനും ഈ മറുപടി അയക്കുന്നില്ല. നിന്നെ കാണാൻ കൊതിയാകുന്നു. നിനക്ക് സുമാനെന്ന് വിശ്വസിക്കുന്നു. വിശാല എന്നെ നല്ലവണ്ണം നോക്കുന്നുണ്ട്. എപ്പോഴും വേണോ അമ്മയും ചോദിക്കും. മുരളിക്കും എനക്കും സോം തന്നെ. എല്ലാം ഈശ്വരഹിതം എന്നും സ്വന്തം രാമൻ പിള്ള. അമ്മ ഇപ്പൊ തന്നെ മറുപടി എഴുതുന്നു. കള്ളാശത്തന്നെ അച്ഛന്റെ മേശപ്പെടുത്തുണ്ട്. അമ്മ പോയി എഴുതാം. അപ്പോഴത്തേക്ക് എന്റെ പൊന്നുമോൾ പോയി ഒരു കവറ് കൊണ്ടുവരാമോ? ശരി അമ്മ. എന്റെ അച്ഛന് എഴുത്തെഴുതാമെന്ന് വെച്ചായിരുന്നു മോനെ. എന്റെ ഓഫീസ് ഫയലാണോ അച്ഛൻ എഴുത്ത് എഴുതുന്നത്? എഴുത്തേണ്ട വരെ കടലാസ് കിട്ടിയില്ലേ? ഇനി ഇത് എഴുതാത്ത കടലാസാണോ? ഇതിന്റെ മറുപടി നോക്കണം. എന്റെ ഓഫീസിലേക്ക് വന്ന കത്തുകളാണ് ഇതെല്ലാം. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അറിഞ്ഞുകൂടെങ്കിൽ എന്ത് തുടങ്ങും? തുടച്ചു. ഈ കടലാസിനുള്ള വില പോലും ഇല്ലടാ എന്റെ കണ്ണുനീരിൽ. എടാ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ അച്ഛനോട് എഴുത്തെഴുതാൻ. നീ എഴുതിയോ? എഴുതിയോടാ. എന്താണ് നീ ഒന്നും മിണ്ടാത്തത്? നീ എന്തിനാണ് ഞങ്ങളെ വേർതിരിച്ചത്? എന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്ന നിനക്കുള്ള അവകാശം എന്തായിരുന്നു? ഈ വീട്ടിൽ നീ ആരാണ്? എടാ ആരാണെന്ന്? അമ്മ എന്തൊക്കെയാണ് നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലായില്ല. നീ പോയി നോക്ക്, അവരമ്മയും മകളും കൂട്ടിക്കെട്ടി താകോര് കൊണ്ടുപോയിരിക്കുന്നത്. എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലേടാ. എനിക്കിതൊന്നും കേൾക്കണ്ട. ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു നിമിഷം പോലും സമാധാനം കിട്ടുന്നില്ല. എനിക്ക് ഭ്രാന്ത് പിടിക്കും, ഭ്രാന്ത്. എനിക്ക് എഴുതാൻ അറിയാൻ വയ്യ മോളെ. പ്രിയപ്പെട്ട, അവിടെ ഇടയിട്ടേരെ മോളെ. കത്ത് കിട്ടി. എന്നെ പറ്റി വിചാരപ്പെടണ്ട. ഇവിടെ ഭവാനി അമ്മയും സരളയും എന്നെ നന്നായി നോക്കുന്നുണ്ട്. അമ്മുമ്മേ, ഞാൻ കള്ളം എഴുതില്ല. ആ ബജുവിന്റെ അമ്മ അമ്മുമ്മ എത്ര കഷ്ടപ്പെടുത്തുന്നു. എന്റെ മോൾ അങ്ങനെ പറയാതെ അമ്മുമ്മ പറഞ്ഞു തരുന്നത് പോലെ എഴുതു മോളെ. എന്റെ പൊന്നുമോളല്ലയോ. എനിക്ക് എല്ലാ പേരെയും കാണാൻ കൊതിയാകുന്നു. വേണുവിനെ ചോദിച്ചതായി പറയണം. ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. മോനോ, ഇതെന്താ മോനെ? പൂക്കളം മോൻ എന്തിനു പറിച്ചെടുത്തതെല്ലാം? മോന്റെ റേസിലെ പൂവാണോ? മോനെ, ഇത് ചെടി നിൽക്കുന്നത് കാണാനാ ഭംഗി. മോൻ അപ്പൂപ്പനേക്കാൾ അറിവുണ്ട്. ശരിയാണ് മോനെ, ചെടി നിൽക്കില്ല, കൊഴിഞ്ഞു പോകും. മാറി ഇരിക്കെ, മാറി ഇരിക്കെ.
ചുമക്കുന്ന കാറ്റ് വായിൽ മാറി മൂക്കൊണ്ട. വിശാലേ വിശാലേ പിന്നെ വിളിച്ചേട്ടെ. പാടാതെ മോനെ പാടാതെ. മനുഷ്യൻ എല്ലാറ്റിലും പ്രധാനം ആരോഗ്യമാണ്. അത് നശിച്ചാൽ മരിക്കുന്നതാണ് നന്ന്. തനിക്ക് ശരീരം അന്യർക്ക് ശരീരം. ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞു ആശുപത്രി കൊണ്ടുവന്നാക്കാൻ. കേട്ടാ തന്നെ എല്ലാ പ്രാരബ്ധവും എന്റെ തലയെ വെച്ചിട്ട് കോൺട്രാക്ട് മുറ നടക്കുകയാണ്. അതെ മോളെ, ഞാൻ നിങ്ങൾക്കൊരു പ്രാരബ്ധമാണ്, ഒരു ഭാരമാണ്. ഞാൻ നിമിത്തം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടായിക്കൂടാ. പിന്നെയും ചുമയ്ക്കുന്നു. വിചാരെ കുഞ്ഞു കൊണ്ടിരും. മൂക്ക് കണ്ണാടി ഉടഞ്ഞു പോയി. ഞാനും അയച്ച എഴുത്തായിരിക്കും. ആ മൂക്ക് കണ്ണാടി ഒന്ന് തരും, ഞാൻ വായിച്ചെന്താണെന്നൊന്ന് അറിയട്ടെ. എന്റെ കണ്ണാടിയോ? എന്റെ കണ്ണാടി മറ്റൊരാൾക്ക് കൊടുക്കാറില്ല. ഇന്ന് എന്റെ കണ്ണാടി ചോദിക്കും, നാളെ മാഷന്റെ കണ്ണ് ചോദിക്കും. എന്നാ ഇതൊന്ന് വായിച്ച് കേൾപ്പിച്ചു തന്നാലും മതി. അയ്യോ, വേറൊരാളുടെ കത്ത് വായിക്കുന്ന മര്യാദകൾ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ കുടുംബക്കാരനാണ് മാഷേ, കുടുംബക്കാരനാണ്. മോളെ വിശാലെ, മോളെ ഈ കത്തൊന്ന് വായിക്ക്, എന്റെ കണ്ണാടി ഉടഞ്ഞു. നീ മരിച്ചിട്ടില്ലയോ? എന്നാ നിനക്ക് ഒരു ചില്ലി കാശ് ഞാൻ തരില്ല. അപ്പച്ചന് ഇപ്പൊ പറഞ്ഞതോ? നീ മരിച്ചിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നു. ആ എന്നാ ഞാൻ മരിച്ചാൽ? മരിക്കാൻ ഇത്ര വലിയ സമയം വേണോ? മരിക്കാൻ ഇത്ര വലിയ നേരം വേണോ? മരിക്കാൻ ഇത്ര ഇല്ല, അവിടെ ഞാൻ മരിക്കട്ടെ. ഞാനും നിങ്ങളുടെ കൂടെ തന്നെ മരിക്കും. അമ്മ അച്ഛനും കേൾക്കാൻ പറയാണ്, ഞാൻ മരിച്ചാ വാസം നീ മരിക്കും. ഞങ്ങൾ രണ്ടുപേരും മരിച്ചെന്നാൽ നിങ്ങൾ ഇവിടെ കിടത്തി പൊറപ്പിക്കില്ല. മൂന്ന് മാറ്റം എന്തിനാ ഈ പണമൊക്കെ എടുക്കുന്നത്? നീ ചുമ്മാതിരി, എന്റെ അച്ഛനെ ഒരു പാഠം പഠിപ്പിക്കണം. അറിയാം, വൈദ്യം കൊണ്ടും മന്ത്രം കൊണ്ടും മാറുന്ന രോഗമല്ലേ ഇത്. അച്ഛന്റെ രോഗം എനിക്കറിയാം. ദൈവം ഇത് നിങ്ങളൊന്ന് പോയാൽ. അമ്മേ, അമ്മ പേടിക്കണ്ട, എനിക്ക് തന്ന പോലെ അച്ഛനെ ഇരുമ്പ് പിടിപ്പിച്ച അച്ഛന്റെ രോഗം മാറും. അച്ഛാ താക്കോല്, അച്ഛന്റെ പണത്തിൽ നിന്ന് ഒരു നയാ പൈസ പോയിട്ട് പോയിട്ടില്ല. അത് വാസന്തിയുടെ കയ്യിലുണ്ട്. കുട്ടി പണം വേണോ? നിന്നെ മണ്ടൻ എന്ന് വിളിച്ചവരാടാ മണ്ടൻ. നീ കളിതമാശ പറഞ്ഞ കാര്യം പഠിപ്പിച്ചടാ. ഓളെ വാസം തിരിഞ്ഞുപോ. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടെ വേണം ഈ വീട് ഭരിക്കാനായിട്ട്, കേട്ടോ? എന്റെ ഗുരുവായൂരപ്പ. അച്ഛാ
മോളെ എന്താ അമ്മൂമ്മ ഇതിക്കൂടെ ആരോട് വേണമെങ്കിലും വർത്തമാനം പറയാമോ മോളെ ഓ ആരോട് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പറയാം അപ്പോ നിന്റെ അപ്പൂപ്പനോടും സംസാരിക്കാമോ പിന്നെന്താ ഞാൻ തൻകാൽ ബുക്കയാം അമ്മൂമ്മ സംസാരിക്കണം ആ അല്ലെങ്കിൽ വേണ്ട മോളെ അമ്മച്ചോ അമ്മച്ചോ വന്നാൽ ആര് വരത്തില്ല അമ്മൂമ്മേ പേടിക്കണ്ട हलो
തിരുവനന്തപുരത്തേക്ക് വണ്ടി തിരിക്കുകയുള്ളൂ.
ഓടുന്ന വണ്ടിക്കാരി മരിക്കാൻ പോകുന്നു ഈ വയസ്സായ കാലത്ത് എനിക്ക് ഈ വണ്ടി തന്നെ പോണം വണ്ടി അങ്ങ് പോയി പോകില്ല അയ്യോ ഇത് ആരാ ദാനു 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 മിസ്റ്റർ നിങ്ങളാണ് രാമൻപിള്ള നടക്കൂ പോലീസ് സ്റ്റേഷനിലേക്ക് അയ്യോ പോലീസ് സ്റ്റേഷനിലേക്കോ എന്തിനാ यात्र पड़चलव കഷ്ടകാരത്തിന് മാഷ്ക്ക് എന്തോ ദുർബുദ്ധി തോന്നി ആ പദക്കം എടുത്തു കാണാം मोषण अभ्यसो एनता गुरव अब नी मोलो एचन क्षयोग आरुपा इंस्पेक्शन बाकी वयस अरुपत्ति जोली स्कूल मास्टर रिटायर्ड आयदल मोषण तुंग या मोषिकला नम्मड़ वीड़ पोल अय्यो इत नम्मड़ वीड़ तन्ने इन वीड विवल स्कूल मास्टर और पेन एन एण पेन वो एम कल सूक्षण भार्यमस्कार जोणी
നിന്നെപ്പോലെ ഒരു ശിഷ്യനെ കിട്ടിയ ഞാനാണ് മഹാഭാഗ്യവാൻ. ഡാനി മഹാഭാഗ്യവാൻ, ഒരു സ്കൂൾ മാസ്റ്റർ ആയിരുന്നതിന്റെ ഫലം എനിക്ക് കിട്ടി ഡാനി, കിട്ടി. അച്ഛ, അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കുന്നു. അച്ഛൻ ഞങ്ങൾക്ക് മാപ്പ് തരും. സാർ, എനിക്ക് വേണ്ടി ഇവർക്ക് മാപ്പ് കൊടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ സത്യാഗ്രഹം തുടങ്ങും. എന്താ റോസി? ഇതെല്ലാം ഒരു ഭാഗ്യത്തിന്റെ കളിയായിരുന്നു ജോണി, അതിപ്പോൾ പൂർത്തിയായി. ജയ 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 ജന്മ.